വിവാദമുണ്ടാക്കിയ തലപ്പിള്ളി വനദുർഗാ ദേവീ ക്ഷേത്രം സർക്കാരിലേക്ക് ഏറ്റെടുത്ത നടപടിക്കെതിരെ ക്ഷേത്ര ട്രസ്റ്റിയും രാഷ്ട്രീയ സേവക് സംഘവും നൽകിയ കേസ് ഒടുവിൽ കോടതിയിലേക്ക്. 2020 നവംബർ മാസത്തിലാണ് ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടിയിലേക്ക് എത്തിച്ച വിവാദപരമായ സംഭവ പരമ്പരകൾക്ക് തുടക്കം കുറിക്കുന്നത്. തലപ്പള്ളി മുല്ലശ്ശേരി മുനിയുടെ തറവാട്ടവക ക്ഷേത്രമാണ് തലപ്പള്ളി ദുർഗാദേവി ക്ഷേത്രം. നൂറ്റാണ്ടുകളോളം ഒരു സ്വകാര്യ ക്ഷേത്രമായി നിലനിന്നിരുന്ന ക്ഷേത്രം പൊതുദർശനത്തിന് തുറന്നുകൊടുത്തിട്ട് 2 പതിറ്റാണ്ടുകൾ മാത്രമേ ആയിട്ടുള്ളൂ. ക്ഷേത്രം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത നാൾ മുതൽ ക്ഷേത്രത്തിന്റെ പരിപാലനം നടത്തി വന്നിരുന്നത് രാഷ്ട്രീയ സേവക സംഘമായിരുന്നു. സന്ധ്യാനേരങ്ങളിൽ അവരുടെ ശാഖയും ആ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടത്താറുണ്ടായിരുന്നു. 2019 ലോകത്തെ മുഴുവനും സ്തംഭിപ്പിച്ച കൊറോണയുടെ വരവും തുടർന്നുണ്ടായ ലോക്ക്ഡൌൺ മൂലം ക്ഷേത്രത്തിലെ ശാഖാപ്രവർത്തനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് ഏതാണ്ട് ഒരു വർഷക്കാലം ക്ഷേത്രത്തിനകത്ത് ശാഖയും അവരുടെ പ്രവർത്തനവും ഇല്ലാതായി. തുടർന്ന് ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിനകത്ത് കുറ്റിച്ചെടികൾ വളർന്ന് കാട് പിടിച്ച പോലെയായി. മാത്രമല്ല, ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധരുടെ അനാശാസ്യ കേന്ദ്രവും മദ്യപാന കേന്ദ്രവുമായി ക്ഷേത്രാങ്കണം മാറി. സന്ധ്യയായാൽ ക്ഷേത്ര പരിസരത്ത് കൂടി നടക്കാൻ പോലും പൊതുജനങ്ങൾ ഭയപ്പെടാൻ തുടങ്ങി. ആ അവസ്ഥയിലാണ് രാഷ്ട്രീയ സേവക സംഘം ക്ഷേത്രത്തിലെ തങ്ങളുടെ മുടങ്ങിപ്പോയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നത്. അതോടെ ക്ഷേത്രത്തിന് ഒരു പുത്തൻ ഉണർവ് വരികയും ഭക്തജനങ്ങൾ ധാരാളമായി ക്ഷേത്രത്തിലേക്ക് തൊടാനായി എത്താനും തുടങ്ങി. കരിപിടിച്ചു കിടന്നിരുന്ന ക്ഷേത്രത്തിലെ ദീപസ്തംഭങ്ങൾ വീണ്ടും പ്രകാശപൂരിതമാകാൻ തുടങ്ങി. ഇതോടെ ക്ഷേത്രത്തിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും മദ്യപാനവും നടത്തിക്കൊണ്ടിരുന്ന ഒരുപറ്റം സാമൂഹ്യ ദ്രോഹികൾക്ക് സ്വസ്ഥത നഷ്ടപ്പെടാനും തുടങ്ങി. ക്ഷേത്രത്തിലെ രാഷ്ട്രീയ സേവക സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി പല നടപടികളും അവർ ചെയ്തു. പക്ഷേ ഒന്നും വിജയിച്ചില്ല. ശക്തമായ രാഷ്ട്രീയ പിന്തുണയുള്ള അവർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രം സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുകയും ശാഖയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തു. ഇതിനെതിരെ ക്ഷേത്ര ട്രസ്റ്റും രാഷ്ട്രീയ സേവക സംഘവും മാസങ്ങൾ നീണ്ട ജനകീയ പ്രക്ഷോഭത്തിനും സമരങ്ങൾക്കും തുടക്കം കുറിച്ചു. സ്വയം സേവകരും വിശ്വാസികളും ചേർന്ന് നടത്തിയ വിശ്വാസ സംരക്ഷണ മാർച്ചിനു നേരെ പോലീസിനെ ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും വിശ്വാസ സംരക്ഷണത്തിനായി പങ്കെടുത്തവരെ കള്ളക്കേസുകളിൽപ്പെടുത്തി ജയിലുകളിലടക്കുകയും ചെയ്തു. തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിനായി വിശ്വാസികൾ ഒറ്റക്കെട്ടായി. സ്വയം സേവകരുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിയുമായി ചേർന്ന് ക്ഷേത്രം ഏറ്റെടുത്ത നടപടി റദ്ദാക്കണമെന്നും ക്ഷേത്രം ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും ദോഷം വരാത്ത രീതിയിലുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ അപ്പീൽ നൽകുകയും ചെയ്തു. മറുവിഭാഗക്കാർ തള്ളാനും കേസ് വാദത്തിന് വരുന്നത് തടയാനുമായി അധികാര ബലം ഉപയോഗിച്ച് പരമാവധി ശ്രമിച്ചു. എങ്കിലും ഒടുവിൽ പരമോന്നത കോടതി കേസ് വാദം കേൾക്കുന്നതിനായി തീരുമാനിക്കുകയായിരുന്നു. വർത്തമാന കേരളത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഈ കേസിന്റെ വാദം ഇന്ന് ജില്ലാ കോടതിയിൽ ആരംഭിക്കുകയാണ്. OS 402/2017 മുല്ലശ്ശേരി വനദുർഗ ക്ഷേത്ര ട്രസ്റ്റ്. I'm for the plaintiff, your honor. We kept aside, your honor. Counsel is engaged in sessions court. അത് പറ്റില്ല, ഹൈ കോടതിയുടെ പ്രത്യേക ഡയറക്ഷൻ ഉള്ളതാണ്. അതല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ഡിസ്മിസ് ദ കേസ്. Maybe call us next case, your honor. I'm sorry, your honor. I was engaged in the sessions court. Here, in this case, I am for the plaintiff, Your Honor. There is a Honorable High Court direction to dispose of the case within 2 weeks, Your Honor. Here,
മൈ വിറ്റ്നസ് പ്രസൻറ്റ്. മേ ഐ പ്രസൻറ്റ് മൈ വിറ്റ്നസ് യുവർ ഓൺ? ഐ തിങ്ക് ജി പി ഇസ് റെഡി. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കും. അങ്ങയുടെ പേരെന്താണ്? അരവിന്ദാക്ഷൻ. ബി അരവിന്ദാക്ഷനാണെന്ന് സാർ എൻ്റെ പേര്. എന്താണ് ജോലി? ഞാനൊരു ഡോക്ടറാണ്, പക്ഷേ ഒരു അഞ്ചാറ് വർഷമായിട്ട് റിട്ടയർഡാണ്. എന്നാലും വീട്ടിൽ അത്യാവശ്യത്തിന് വരുന്ന രോഗികളെ നോക്കി മരുന്നുകളൊക്കെ കൊടുക്കാറ്. അപ്പോ താങ്കളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാ? മോശമല്ല. സാമാന്യം നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ് സാർ. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും ഭാര്യയും മാത്രമാണ്. എനിക്ക് മൂന്ന് മക്കളാണ് സർ. മൂത്തവൻ ഭാര്യയുമൊത്ത് അവനൊരു ഡോക്ടറാണ്. അവൻ ഭാര്യയുമൊത്ത് അമേരിക്കയിലാണ്. രണ്ടാമത്തെ ആൾ ഒരു എഞ്ചിനീയറാണ്. അവൻ ഭാര്യയും മക്കളുമൊത്ത് കാനഡയിലാണ്. ഇനി ഒരാളും കൂടെ ഉണ്ട്, മൂന്നാമതൊരാൾ. അവനൊരു ഐ ടി പ്രൊഫഷണലാണ്. അവൻ ഭാര്യയുമൊത്ത് യു കെയിലാണ്. അപ്പോൾ ഈ ക്ഷേത്രം പാരമ്പര്യമായി നിങ്ങൾക്ക് കിട്ടിയതാണ് എന്ന് ആണോ പറയുന്നത്? ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രം തന്നെയാണ് സർ. അവിടെ ഈ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ തറവാട്ടിലെ ഒരു പഴയ കാരണവർക്ക് സ്വപ്നത്തിൽ ദേവീ ദർശനമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം അതിനുശേഷം അങ്ങ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഒരു മാസത്തോളം ഭജനമിരുന്നു. ആ ഭജനമിരുന്ന് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ദേവി അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ദേവി വന്ന് ഞങ്ങളുടെ മച്ചിൻ്റെ താമസമായി. അങ്ങനെ മച്ചിൽ കുടിയിരുന്ന ദേവതയാണ് ഞങ്ങൾ ആരാധനാമൂർത്തിയായി ആചരിച്ചു വന്നത്. അതിനുശേഷം കാലങ്ങൾ കഴിഞ്ഞ് ചില അശുദ്ധികളൊക്കെ ഉണ്ടായപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഒരു അഷ്ടമംഗല്യ പ്രശ്നം നടത്തി എന്താണ് പരിഹാരമെന്ന് ആലോചിച്ചത്. അങ്ങനെ ആ അഷ്ടമംഗല്യ പ്രശ്നത്തിലാണ് വീട്ടിനകത്ത് ഒരു കൊച്ചു ക്ഷേത്രം കെട്ടി അവിടെ ദേവതയെ പ്രതിഷ്ഠിക്കാനും ആവാഹിച്ച് സ്ഥാപിക്കുവാനും തീരുമാനിച്ചു. അപ്പോൾ ആ ക്ഷേത്രത്തിനകത്ത് പൊതുജനങ്ങൾക്ക് പ്രവേശനം നൽകിയിരുന്നോ? ഇല്ല, അത് കുടുംബക്ഷേത്രമായിരുന്നു സർ. അതിനകത്ത് പ്രധാനമായിട്ടും കുടുംബാംഗങ്ങൾക്കും സ്ത്രീകൾ അശുദ്ധിയില്ലാത്ത സമയത്ത് സ്ത്രീകൾക്കും മാത്രമായിരുന്നു പ്രവേശനം. പിന്നീട് എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം കൊടുത്തത്? ക്ഷേത്രത്തിലേക്ക് പ്രവേശനം പൊതുജനങ്ങൾക്ക് കൊടുത്തത് ഈ അടുത്ത കാലത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഭാര്യയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര കാര്യങ്ങൾ നോക്കി നടത്തുന്നതിൽ ചില പരിമിതികളൊക്കെ ഞങ്ങൾക്ക് വന്നുപോയി. രാത്രി കാലങ്ങളിൽ അവിടെ ചില സാമൂഹ്യ വിരുദ്ധർ സംഘടിക്കുന്നതായിട്ടാണ് പറയുന്നത്. മദ്യപാനം, വ്യഭിചാരം, ചീട്ടുകളി, അങ്ങനെ വലിയ അനാചാരങ്ങൾ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് നടക്കുന്നു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങൾ പോലീസിൽ പരാതിയൊന്നും കൊടുത്തില്ലേ? പരാതി നൽകി. എന്ത് സംഭവിച്ചു? പക്ഷേ വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല സർ. കാരണം ഈ സംഘടിച്ച് അവിടെ കൂടുന്നത് പാർട്ടിയുടെ ചില ശിങ്കിടികളാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരെ ഒതുക്കുന്നതിൽ പോലീസിനും വലിയ പരിമിതികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യങ്ങൾ പറയട്ടെ വക്കീലേ, സാക്ഷി മൈ വിറ്റ്നസ്. നോ നോ നോ, ലെറ്റ് ഹിം കണ്ടിന്യൂ. അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കട്ടെ. യു ക്യാൻ വെരി വെൽ ക്രോസ്. പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് വീട്ടിനടുത്തുള്ള കുറച്ച് ചെറുപ്പക്കാർ, ഈശ്വര വിശ്വാസികളായ ചെറിയ ചെറുപ്പക്കാർ വന്നിട്ട് ഈ ക്ഷേത്രത്തിന്റെ സഹായിച്ചത്, ക്ഷേത്രത്തിന്റെ വിശ്വാസ കാര്യങ്ങൾ സഹായിച്ചത്. അവർ ചില വ്യായാമങ്ങളുമൊക്കെ അവിടെ നടത്തിയിരുന്നു. സത്യം പറഞ്ഞാൽ അവർ വന്നത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി. അവിടുത്തെ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ച് എല്ലാ ദിവസവും വിളക്ക് കത്തിക്കും. അവിടെ ഒരാളനൊക്കെ ഉണ്ടായി. അതോടുകൂടി ഈ ക്ഷേത്രത്തിനകത്ത് നേരത്തെ വന്നിരുന്ന
വ്യവിചാരവും മദ്യപാനവും ഒന്നും ഇല്ലാതായി. ഇത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി എന്നുള്ളതാണ് സർ സത്യം. അപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് ശാഖാ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങയുടെ അനുവാദത്തോടു കൂടിയാണ്? ആണ്. അവർ അങ്ങനെ ശാഖ നടത്തുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല സർ. മിസ്റ്റർ അരവിന്ദാക്ഷ മേനോൻ, നിങ്ങൾ ഭയങ്കര പുരോഗമനവാദിയാണല്ലോ. ഞാനൊരു പുരോഗമനവാദക്കാരനാണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ മേനോൻ എന്ന് പറയുന്ന പേര് കൂട്ടിച്ചേർക്കുമ്പോൾ അത് പുരോഗമനവാദത്തെ ആയി കാണാൻ പറ്റുമോ? ദെൻ വാട്ട് ഈസ് ദ റിലവൻസി ഓഫ് ദീസ് ക്വസ്റ്റ്യൻ യുവർ ഓൺ? സാക്ഷിയുടെ ജാതിയാണ് അവിടുത്തെ പ്രശ്നം. ലെറ്റ് മീ കണ്ടിന്യൂ. കക്ഷിയുടെ പേരിന്റെ പേരാണോ ഇവിടുത്തെ തർക്കം? നോ ബട്ട് ദാറ്റ് ഈസ് റിലവന്റ്, വെരി മച്ച് റിലവന്റ്, ബിക്കോസ് വെദർ ഹി ഈസ് ഒരു പുരോഗമനവാദിയാണോ എന്നുള്ളത് ഞാനൊന്ന് കൺഫേം ചെയ്തോട്ടെ. പക്ഷെ ഈ പേരിന്റെ കൂടെ ജാതി പേര് ചേർക്കുന്നത് ഒരു പഴഞ്ചൻ മൂരാച്ചി സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഒരു ബൂർഷ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? പേരിട്ടവന്റെ അച്ഛനാണ്. പക്ഷേ ഈ മേനോൻ എന്ന വാൽ കൊണ്ടു നടക്കുന്നത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, എൻ്റെ സംസ്കാരത്തിൻ്റെ സംസ്കൃതിയുടെ ഭാഗമാണ്. പിന്നെ ഈ നമ്മൾ ഈ പുരോഗമന പ്രസ്ഥാനമെന്ന് ചോദിച്ച അതുകൊണ്ട് പറയുക, കേരളത്തിലെ വലിയ പുരോഗമന പ്രസ്ഥാനക്കാരായിരുന്നു നമ്മുടെ EMS നമ്പൂതിരിപ്പാട്, അച്യുത മേനോൻ, പിന്നെ EK നായനാർ. ഇവരൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു സർ. അവരാരും അവരുടെ വാല് മുറിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മാത്രമല്ല ഇവരൊക്കെ അങ്ങ് സൂചിപ്പിച്ച ആ ബൂർഷ സംസ്കാരത്തെ എതിർത്ത പുരോഗമന പ്രസ്ഥാനക്കാരാണ്. ആ പോട്ടെ, അത് പോട്ടെ. നിങ്ങൾ ബൂർഷ സംസ്കാരാണോ അല്ലയോ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. താങ്കളുടെ മനസ്സിലെ ഒരു സവർണ ചിന്താഗതി മൂലമല്ലേ ഈ ക്ഷേത്രത്തിലേക്ക് തുടക്കം മുതലേ തന്നെ പുറത്തുനിന്നുള്ള ആളുകളെ പ്രവേശനം നിഷേധിച്ചത്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ സവർണ ചിന്താഗതിയൊന്നും ഇല്ല സർ. പണ്ട് തുടങ്ങി തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ജോലിക്കായിട്ട് വിവിധ ജാതിയിൽപ്പെട്ട അനേകം പേരാണ് എല്ലാ ദിവസവും വന്നുകൊണ്ടിരുന്നത്. അവരുടെ കുട്ടികൾ, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ഒരുമിച്ച് കളിക്കുമായിരുന്നു, ഞങ്ങളുടെ മുറ്റത്തോടി കളിക്കുമായിരുന്നു. ഊണ് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുമ്പോൾ എല്ലാ ജാതിക്കാരെയും ഒരുമിച്ചിരുത്തിയാണ് ഭൂമുഖത്ത് ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ അവിടെ അങ്ങനെ ഒരു ജാതി ചിന്ത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം നിങ്ങൾ ഈ കേസിന്റെ ആസ്പദമായിട്ട് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ നുണയാണെന്ന് ഞാൻ പറയുന്നു. അങ്ങേക്ക് പറയാം, പക്ഷെ ഞാനത് നിഷേധിക്കും. സർ, കഴിഞ്ഞ 40 വർഷമായി ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ അടുത്ത് വരുന്ന രോഗികളെ ഞാൻ സവർണനെന്നോ അവർണനെന്നോ കീഴാളനെന്നോ മേലാളനോ ഒന്നും നോക്കിയിട്ടില്ല. മാത്രമല്ല അവർക്കൊരു അസുഖമായി വരുമ്പോൾ, അവർക്ക് പനി വന്നാൽ അത് മേലാള പനിയാണോ കീഴാള പനിയാണോ എന്ന് നോക്കിയിട്ടില്ല. ഇനി അവർക്ക് മരുന്ന് കൊടുക്കുമ്പോൾ ഒരു സവർണ ആൻറ്റിബയോട്ടിക്കോ അവർണ ആൻറ്റിബയോട്ടിക്കോ അല്ല കൊടുക്കുന്നത്. ഓരോരുത്തരും, അവരിനി ഏത് ജാതിയിലും മതത്തിലും വർണ്ണത്തിലും വിഭാഗത്തിലും പെട്ടവരായാലും ശരി, അവരവർക്ക് വേണ്ട മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഡോക്ടറായ എൻ്റെ ജോലി. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ പറഞ്ഞ കുറച്ച് മുൻപ് പറഞ്ഞ ഈ അമ്പലത്തിലേക്ക് നിങ്ങൾ ഇതുവരെ പുറത്തു നിന്നുള്ള ആളുകളെ പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ ചിന്താഗതിയല്ല, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നുണയാണെന്ന് പ്രൂവ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറയുന്നു. മാഡം, ഇത് ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണെന്ന് പറഞ്ഞല്ലോ. പണ്ട് സ്ത്രീകൾക്ക് ഇപ്പോഴുള്ളതുപോലെ ഒരു സമൂഹ സുരക്ഷ ഇല്ലായിരുന്നു. സ്ത്രീകൾക്ക് പുറത്തു പോകാൻ പറ്റിയിരുന്നില്ല. അമ്പലത്തിൽ പോയി തൊഴുത് മടങ്ങാനാകുമായിരുന്നില്ല. ഞങ്ങളുടെ ഒന്നും കുടുംബത്തിലെ സ്ത്രീകൾ പുറത്തു പോലും ഇറങ്ങാറുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് കുടുംബ വളപ്പിൽ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. അവർ മാത്രമല്ല, കുട്ടികൾ, പ്രായമുള്ളവർ, ഇവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുടുംബക്ഷേത്രങ്ങളുടെ പ്രസക്തി. ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിനും അത് തന്നെയായിരുന്നു പ്രസക്തി. ഈ ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു അന്ധവിശ്വാസവും ഒരു അനാചാരവും അല്ലേ? ദിസ് ഈസ് റിഡിക്കുലസ് യുറോൺ. ദൈവത്തിന്റെ നിലനിൽപ്പാണോ സർക്കാർ ഭാഗം വാദിക്കാൻ ശ്രമിക്കുന്നത്? That also becomes relevant because when he is acting against the procedures and the rules or the custom followed by the state.
എന്നാ പിന്നെ ക്ഷേത്രം വേണ്ട, പിടിച്ചെടുക്കുന്ന പരിപാടിയെ വേണ്ടെന്ന് വെച്ചാ പോരെ. അല്ല വക്കീലെ, ഞാനൊന്ന് കണ്ടിന്യൂ ചെയ്തേക്കട്ടെ. ആചാരങ്ങൾ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ് സംസ്കാരം ഉണ്ടാകുന്നത്. മനുഷ്യൻ മരിക്കുമെന്നറിഞ്ഞിട്ടും ജീവിതത്തിൻ്റെ അർത്ഥം തേടുന്നവനാണ്. തന്നെക്കാളും വലിയ ഒന്നിൽ വിശ്വസിക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അങ്ങനെയാണ് എല്ലാം ഒന്നാണെന്ന് ഒരു ഹിന്ദു വിശ്വസിക്കുന്നത്. മാത്രമല്ല അതിൻ്റെ ഭാഗമാണ്, എന്നേക്കാൾ വലിയ ഒന്നിൽ വിശ്വസിക്കുന്നതാണ് ഈ ഈശ്വര വിശ്വാസം. ഇനി അവരവരാണ് ലോകത്തെ ഏറ്റവും വലുതെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതൊക്കെ ചിലപ്പോൾ അനാചാരവും അന്ധവിശ്വാസവുമാണെന്ന് തോന്നും സർ. I think the witness is crossing all the limits. May not be recording all the relevant, only relevant portions may be recorded, my lord. No, entire answer may be recorded, your honor. No, no, that need not be, my lord. That's all. That's all, your honor. എന്താണ് താങ്കളുടെ പേര്? സുരേഷ് കുമാർ. സുരേഷ് കുമാറും ഈ സ്വയം സേവക സംഘവുമായിട്ട് എന്താ ബന്ധം? ഞാനാണ് തലപ്പള്ളി താലൂക്കിലെ ശാഖ കാരു. ഈ തലപ്പള്ളിയിലെ ശാഖ തുടങ്ങിയിട്ട് എത്ര കാലമായി? കൃത്യമായി ഒരു ഓർമ്മയില്ല, ഏതാണ്ട് ഒരു 30 വർഷത്തോളം ആയി. ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായ തീയതി എന്താണ് ഉണ്ടായത് എന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഒന്ന് പറഞ്ഞു കൊടുത്തു. ശാഖ അമ്പലത്തിൽ നടക്കുന്ന സമയത്ത് രാഷ്ട്രീയക്കാരും കുറച്ച് സാമൂഹ്യ വിരുദ്ധരും കൂടി ശാഖ നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് മാർച്ചായി വരികയും അവിടെ വന്ന് ഭീഷണി മുഴക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ശാഖ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ആണ് ചെയ്തത്. ഈ രാഷ്ട്രീയക്കാരും സാമൂഹ്യ വിരുദ്ധരും എന്ന് പറഞ്ഞത് തെളിച്ച് പറഞ്ഞോളൂ, കോടതിയിൽ തെളിച്ച് പറഞ്ഞോളൂ, ഭരണകക്ഷിയുടെ അനുഭാവികളായ പാർട്ടിക്കാർ. ബഹുമാനപ്പെട്ട കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലാവേണ്ടി വെക്കില്ലേ? യുവർ ഓണർ, ഐ ഒബ്ജക്ട് ടു ദാറ്റ് ക്വസ്റ്റ്യൻ. കക്ഷിയുടെ രാഷ്ട്രീയം അന്വേഷിക്കുന്ന രീതിയിലാണ് വക്കീല് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആവശ്യം എന്താണുള്ളത്? രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആൻസർ ആയി പോയി. ദാറ്റ് മേ ബി സ്പെസിഫിക്. സുരേഷ് പറഞ്ഞോളൂ, രാഷ്ട്രീയക്കാർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആരെയാണ്? ഇപ്പോഴത്തെ ഭരണകക്ഷിക്കാരും അതുപോലെ സാമൂഹ്യ വിരുദ്ധരും കൂടിയിട്ടാണ് അവിടെ വന്നിട്ടുണ്ട്. ദാറ്റ് മേ ബി നോട്ട് അഡിയോ. പറഞ്ഞോളൂ. എന്നിട്ട് എന്താണ് അവിടെ സംഘർഷാവസ്ഥ ഉണ്ടാക്കിയെന്ന് പറയുന്നത്? അവര് വളരെ മോശമായ രീതിയിലുള്ള വെല്ലുവിളികളും അതുപോലെ ഭീഷണിപ്പെടുത്തലും ഒക്കെയാണ് ഉണ്ടായത്. ആ സമയത്ത് പോലീസ് അവിടെ എത്തിപ്പെടുകയും സമാധാനപരമായിട്ട് പിരിഞ്ഞു പോവാനായിട്ട് പറയുകയും ചെയ്തു. അവര് എന്നിട്ട് ഈ പറഞ്ഞ ആക്രമിക്കാൻ വന്ന പാർട്ടിക്കാര് പിരിഞ്ഞു പോവുകയുണ്ടായോ? ഞങ്ങള് സമാധാനപരമായിട്ടാണ് ശാഖ നടത്തിയത്. അവരാണ് ബഹളം വെച്ച് അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അവര് പോലീസ് വന്നു. പോലീസ് വന്ന അങ്ങനെ പ്രശ്നമായി പിരിഞ്ഞു പോവാണ് ചെയ്തത്. അല്ല സുരേഷ്, ഈ നിങ്ങൾ ഈ അമ്പലത്തിന്റെ പരിസരത്തൊക്കെ ശാഖ നടത്തിയിരുന്നല്ലോ, ആ ശാഖ നടത്തിയിരിക്കുന്നതിന് നിങ്ങൾക്ക് ആരെങ്കിലും അനുമതി തന്നിരുന്നോ? ആ, ഉണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റിയായ അരവിന്ദാക്ഷ മേനോന്റെ അനുമതിയോട് കൂടിയിട്ടാണ് ശാഖ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അനുമതി എന്ന് പറഞ്ഞാൽ എഴുതി തന്നോ അതോ ഓറലി പറഞ്ഞോ? ഓറലി പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് മേ ബി നോട്ടഡ്. ഇനി ഈ അമ്പലത്തിന്റെ പരിസരത്ത് നേരത്തെ പറഞ്ഞ ഭരണകക്ഷികളും എല്ലാവരും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ, ഈ പ്രശ്നം അവിടെ ഉണ്ടാവാനായിട്ടുണ്ടായിരുന്ന കാരണം അവിടെ ശാഖ നടത്തിയത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നു? അല്ല, ഞങ്ങള് സമാധാനപരമായിട്ടാണ് ശാഖ വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് ശാഖ സമാധാനപരമായിട്ടാണ് അവിടെ ശാഖ നടന്നുകൊണ്ടത്. ഇവരാണ് ഈ മാർച്ച് നടത്തി പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നത്. ഈ ശാഖ നടത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ അന്ന്. അന്ന് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ അമ്പലം അടച്ചിട്ടില്ലേ? അടച്ചിട്ട് കഴിഞ്ഞപ്പോ നിങ്ങൾ അതിനെതിരെ പ്രതികരിക്കാൻ പോയായിരുന്നോ? പ്രതികരിച്ചു. ഞങ്ങള് എല്ലാ സ്വയംസേവരും കൂടി അതുപോലെ നാട്ടുകാരും എല്ലാവരും കൂടി ക്ഷേത്രം അടച്ചിട്ടതിനെതിരെ നാമജപയാത്രയും ഒക്കെ നടത്തി പ്രതിഷേധം വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോ ഈ പ്രതിഷേധം കൊണ്ടാണ് അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് ഞാൻ പറയുന്നു. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 10-25 വർഷമായിട്ട് ശാഖ ആ ക്ഷേത്രത്തില് മുടങ്ങാതെ നടന്നുകൊണ്ട സ്ഥലമാണ് അത്. ഇവരാണ് ഈ പ്രശ്നമായിട്ട് ക്ഷേത്രത്തിലേക്ക് മാർച്ചായിട്ട് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമസ്കാരം. എന്താ താങ്കളുടെ പേര്? ഹമീദ് മുസ്ലിയ. ഏത് പള്ളിയിലെ മുസ്ലിയരാണ്? ഞാൻ ഈ തലപ്പള്ളി പള്ളിയിലെ ഹത്തീബാണ്. അതായത് ഈ തർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള മുസ്ലിം പള്ളിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ തലപ്പള്ളി വനദുർഗാദേവി ക്ഷേത്രത്തിൽ ശാഖാ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് താങ്കൾക്കോ താങ്കളുടെ പള്ളിക്കോ അംഗങ്ങൾക്കോ എന്തെങ്കിലും പ്രയാസമോ തടസ്സമോ നേരിടാറുണ്ടോ? അതെന്താ പറ്റിയില്ലേ അങ്ങനെ ഒരു ചോദ്യം? അമ്പലത്തിൽ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് മൈക്കും ഒന്നും വെച്ചുകൊണ്ടല്ല. ഞങ്ങൾ 5 നേരം പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നത് ഈ നാട് മുഴുക്ക കേൾക്കുമാർ ഉച്ചത്തിൽ ബാങ്ക് വിളിക്കാറുണ്ട്. അതിനവിടുത്തെ ക്രിസ്ത്യാനികളോ ഈ പറയുന്ന ഹിന്ദുക്കളോ ആരും തന്നെ ഒരു തടസ്സമോ പരാതിയോ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ അമ്പലത്തിൽ ഒരു പാട്ട് വെച്ചതിന് നമ്മളെന്തിനാണ് അതിന് തർക്കം പറയണം? അത്രേ ഉള്ളൂ. അതായത് ആ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളോ ഈ ശാഖാ പ്രവർത്തനങ്ങളോ കൊണ്ട് നിങ്ങൾക്കോ സമുദായത്തിനോ യാതൊരു പരാതിയും തടസ്സവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല? ഇല്ല. ദാറ്റ് മേ ബി നോട്ട് എഡ്യൂർ എനി ക്രോസ്. അപ്പോൾ മുസ്ലിയാരെ, ഈ നിങ്ങളുടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നതും അല്ലെങ്കിൽ നിസ്കാര സമയത്തുള്ള ബാങ്ക് വിളിയും ഇതെല്ലാം ഒരുപാട് ഒച്ചത്തിൽ വെക്കുമ്പോൾ അത് തൊട്ടപ്പുറത്തുള്ള നാട്ടുകാർക്കും ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലേ? ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് ആ നാട്ടുകാരും എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ജനറലായിട്ട് ചോദിക്കുക, നിങ്ങളോട് വന്ന് പറഞ്ഞോ എന്നുള്ളതല്ല ചോദ്യം. അതായത് സാധാരണ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഒച്ചയിലുള്ള ഒരു മൈക്കിൽ കൂടെ ഒരു പാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് വിളിയോ വരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടോ ഉണ്ടാവോ എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. കാലാകാലങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങളാണല്ലോ. അപ്പൊ അതിൽ ഇതുവരെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ആ നാട്ടിലാരും ഞങ്ങളോട് പരാതിയും പറഞ്ഞിട്ടില്ല. വേറാർക്കും പരാതി ഇല്ലാത്തവർക്ക് സർക്കാർ വക്കീലിനിപ്പോ അടുത്ത പരാതിയും കൂടി ഉണ്ടാക്കണോ? അല്ല, അതല്ല കറക്റ്റ് അല്ലേ. ഇപ്പൊ സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അതൊന്നും ചോദിച്ചു വേണ്ടു വക്കീലെ, അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോ നിങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ യാതൊരു വിധ പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ ഈ അമ്പലത്തിൻ്റെ പരിസരത്തോ ആ സൈഡിലോ എല്ലാം ഒരു പ്രശ്നവും ഇല്ല എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്? റെക്കോർഡിംഗ് ഈ അയോധ്യയില് പള്ളി തകർത്തു, അല്ലെങ്കിൽ ഗുജറാത്തില് കലാപം, ഇതൊക്കെ മറന്നോ? അയോധ്യയിൽ ഒരു പള്ളി പൊളിച്ചത് കൊണ്ടോ ഗുജറാത്തിൽ കുറച്ച് പേരെ കൊന്നത് കൊണ്ടോ ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തിന് എന്ത് കുഴപ്പം പറ്റാനാണ്? അതൊക്കെ ചില വിവരമില്ലാത്തവരുടെ കാഴ്ചപ്പാടിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അതൊക്കെ അത്രയും ചെറിയ കാര്യങ്ങളാണോ? ആണല്ലോ. 1921 ഇവിടെ കലാപം നടന്നിട്ടില്ലേ? ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇതിലും വലിയ കലാപമല്ലേ നടന്നത്? പിന്നെ ഈ കൊച്ചു കൊച്ചു കലഹങ്ങളും കലാപങ്ങളും ഒക്കെ കുത്തിപ്പെരുക്കി ഊതിപ്പെരുപ്പിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് നടത്തല്ലേ വേണ്ടത്? ഈ 120 കോടി ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യത്ത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലഹളകളൊക്കെ ഉണ്ടാകും. ചിലതൊക്കെ നമ്മൾ കണ്ടില്ലെന്ന് വെക്കണം, മറ്റു ചിലത് കേട്ടില്ലെന്നും വെക്കണം. എന്നാലേ ഈ നാട്ടിൽ സമാധാനം നിലനിൽക്കുള്ളൂ. വക്കീലിനെ ക്രോസ് ചെയ്യും, ക്രോസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞോളൂ കേട്ടോ. എന്താ പേര്? വാസു. വാസുന് എന്താ ജോലി? കൂലിപ്പണിയാണ്. കൂലി കിട്ടിയാൽ എന്തും ചെയ്യുന്നോ എന്തും പറയുന്നോ? അങ്ങനില്ല. ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ ചോദിക്കാം, ഒരു ദിവസം എത്ര രൂപ കിട്ടും? പറയാൻ പറ്റില്ല. ചിലപ്പോ 1000, 1500, 2500 രൂപ പോറുണ്ട്. അപ്പൊ കൃത്യമായ ഒരു ജോലി, കൃത്യമായ വരുമാനം അതൊന്നുമില്ല. പറയാൻ പറ്റില്ല. കൂലിപ്പണിയല്ലേ. മദ്യപിക്കാറുണ്ടോ?
വൈകുന്നേരം മേലക്കുന്ന വേന എടുത്ത രണ്ടെണ്ണ കാച്ചും. വൈകുന്നേരം മാത്രമേ ഉള്ളൂ, ഇപ്പൊ അടിച്ചിട്ടില്ലേ? കോടതിയില് മദ്യപിച്ച് കേറാൻ പാടില്ല എന്നുള്ള കാര്യം അറിയോ? നമുക്കറിയില്ല, നമ്മള് ആദ്യമായിട്ട് കോടതിയില്. അപ്പൊ പഠിപ്പിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല അല്ലേ? വക്കീലേച്ചി പറഞ്ഞു ഒന്ന് പറയാ, ചോദിക്കണം ഉത്തരം പറയാൻ പറഞ്ഞു, നമ്മള് പറയും. ശരി, ഈ വേദന തോന്നുമ്പോ മദ്യപിക്കാറുണ്ട് എന്ന് പറഞ്ഞു, ഇന്നെന്ത് വേദന ഉണ്ടായേ? എല്ലാ ദിവസവും വേദന ഉണ്ടാവും. അത് ശരി, എവിടെ ഇരുന്ന് അടിക്കാറ്? എന്റെ സ്ഥിര സ്ഥലമൊന്നുമില്ല, അപ്പൊ അമ്പലത്തിലിരുന്ന് അടിയും, കിട്ടുന്നിടത്തൊക്കെ പോയിരുന്ന് അടിക്കും. അപ്പൊ അതിലേക്കാണ് ഞാൻ വരുന്നത്. വാസു ഈ തർക്കപ്പെട്ട ക്ഷേത്രത്തില് പരിസരത്തൊക്കെ സ്ഥിരമായിട്ട് ഇരുന്ന് അടിക്കാറുണ്ടെന്ന് ആൾക്കാർ പറയണ്ടല്ലോ. വാസു അടിക്കാറുണ്ട്, അടിക്കാറുണ്ട്. എങ്ങനെ ആലുമ്മ ഇരുന്നാണ് അടിക്കാറത്? ഇതൊന്നും പറയാൻ പറ്റില്ല, തുടക്കം ചിലപ്പോ ആലുമ്മ, പിന്നെ കിടന്നും ഇരുന്നും ഒക്കെ അടിക്കും. അത് ശരി. ഈ അമ്പലവും പരിസരവും വെള്ളടിക്കാൻ തിരഞ്ഞെടുക്കാൻ എന്താ കാരണം? അവിടെയാണെങ്കിൽ ആരുമില്ലോ, ആരുമില്ല, നമുക്ക് അവിടെ പോയി അടിക്കാം, പാട്ടൊക്കെ പാടാം. അപ്പൊ പാട്ട് പാടലുണ്ട്, പാട്ടുപാടും, ഓർക്ക പാട്ട് പാടാം, ആരും ചോദിക്കില്ല അല്ലേ? കൂട്ടുകാരുണ്ടാവാറുണ്ടോ? പിന്നെ അപ്പൊ വാസു, വാസുവിന്റെ കൂട്ടുകാര്, ഷെയർ അടിക്കാര്, എല്ലാവരും കൂടി അടിപൊളി 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 അടിപൊളി. ആ ഇരിക്കട്ടെ ഇരിക്കട്ടെ. അപ്പൊ ഈ ആദ്യം ആദ്യമൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ. പ്രശ്നമില്ല. ഈ എപ്പോഴാ ഈ പ്രശ്നം തുടങ്ങിയത്? ആരായി തടഞ്ഞത് വാസുവിനെ? അങ്ങനെ സർക്കാർ വിൽക്കുന്നു, സർക്കാർ നിങ്ങളെ പോലെയുള്ളവരാണ് ഇപ്പൊ സർക്കാർ രക്ഷപ്പെട്ടു പോകുന്നത്. ആരായി തടയണേ? ആരാ വാസുവിനെ തടഞ്ഞു എന്ന് പറയണേ? നമ്മളത് തുടങ്ങിയ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. കൊറോണ ടൈമിൽ നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന, പിന്നെ അത് ഇമ്മ ഈ ശാഖക്കാരവിടെ വന്നു, പിന്നെ നമ്മളോട് പറഞ്ഞു അവിടെ പറ്റില്ല. അപ്പൊ ഈ ശാഖക്കാര് വന്ന് വാസുവിനെയൊക്കെ തടഞ്ഞു, അതാണ് വാസുവിന്റെ വാശി അല്ലേ? വാശില്ല, അവര് ശാഖക്കാര് അമ്പലത്തിന്റെ പരിസരത്തിരുന്ന് അടിക്കാൻ പറ്റില്ല, വേളുണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വാസുവിന് അത് ഇഷ്ടായില്ല. നമുക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? നമ്മള് സ്ഥിരം അടിച്ചോണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മള് മാറാൻ പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? ഏയ്, ഈ നാട്ട്, അപ്പൊ ഈ ശാഖക്കാരും നാട്ടുകാരും ഒക്കെ കുഴപ്പമുണ്ടാക്കിപ്പോ വാസു എന്ത് ചെയ്തു? അപ്പൊ ആ കാര്യത്തില് നല്ല വൈരാഗ്യം ഉണ്ട്. വൈരാഗ്യമില്ല, അവരത് ചെയ്ത് ശരിയല്ല. ഇത്രേ ആംബിയൻസിലൊക്കെ ഇരുന്ന് അടിക്കണ സെറ്റപ്പിന്ന് ഈ ശാഖക്കാരും അമ്പലങ്ങാരൊക്കെ മാറാൻ പറയുമ്പോ ആർക്കായാലും വൈരാഗ്യം ഉണ്ടാവില്ലേ? പറഞ്ഞോളോ. അപ്പോ ഈ എന്തിനാ ഈ മദ്യപിക്കണേ? അത് തുടക്കം നമ്മൾ അടി തുടങ്ങിയ സമയത്ത് വൈകുന്നേരം രസത്തിന് അടി തുടങ്ങി. ഇപ്പൊ എന്താ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ദേഹം വേദന, പിന്നെ രാവിലെ ഇപ്പൊ കയ്യാവറയാടും, ഇപ്പൊ രണ്ടെണ്ണാണ്ട് ചാമ്പ്യ, പ്രശ്നമില്ല. അപ്പൊ എന്ന് വെച്ചാ ഇപ്പൊ സ്ഥിരം അടിയുണ്ട്, അടിയാണ് പൊളി. അപ്പൊ അത് തറഞ്ഞ ആൾക്കാരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് തടയുന്ന ആൾക്കാരോട് വൈരാഗ്യം ഉണ്ട്. ശരിയല്ല, നമ്മുടെ വേദന, കുടിയന്റെ വേദന മനസ്സിലാക്കണ ഇവിടെ ആരുമില്ല. പോട്ടെ, ഈ അടുത്ത വീടുകളിലൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട്, അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഇല്ലേ? അവർക്കൊക്കെ നിങ്ങള് അവിടെ ഇരുന്ന് മദ്യപിക്കുന്നതുകൊണ്ടും ക്ഷേത്ര പരിസരം എന്താ പറയാ, വളരെ വൃത്തികേടാക്കി ഇടുന്നതുകൊണ്ടൊക്കെ വലിയ പരാതിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണ്ടല്ലോ. നമ്മുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ലേ, നമുക്ക് ഇടയ്ക്ക് ടച്ചിങ്സ് ഒക്കെ അപ്പുറത്ത് കിട്ടിന്നൊക്കെ തരാറുണ്ടായിരുന്നു. അതായത് അവിടുന്ന് പോയി എടുക്കാറുണ്ട്, വെള്ളമൊക്കെ. അപ്പൊ ഈ കമ്പനി കൂടി അമ്പലത്തിന്റെ പരിസരത്തിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈ സ്വയം സേവകര് തടഞ്ഞതുകൊണ്ട് ഉള്ള വൈരാഗ്യത്തിൽ നിങ്ങൾ കോടതിയിൽ കളവായി സാക്ഷി പറയേണ്ടതാണെന്ന് പറയണ്ടല്ലോ. കളവായി സാക്ഷി പറയേണ്ടതാണോന്ന്? വക്കീലേച്ചി പഠിപ്പിച്ച കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ദാറ്റ് മേ ബി നോട്ട് എഡ് യുവർ ഐ. സാക്ഷി കൃത്യമായിട്ട് പറഞ്ഞു, വക്കീലേ അത് കൃത്യമായി പറഞ്ഞു. കോടതിയിൽ മദ്യപിച്ച് വന്നതിന് പഴ കോടതി വേറെ തന്നോളും,
അപ്പോ നിങ്ങൾ ഈ കോടതിയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് വാസു, നമുക്ക് വേഗം പോണ്ടേ? കോടതിയാണ് സൂക്ഷിച്ചാൽ അത് വേറെ കിട്ടിക്കോളും. ഈ ഞാൻ പറയുന്നത് അപ്പൊ വാസു ഇവിടെ വന്ന് നേരത്തെ സർക്കാർ ഭാഗം വക്കീല് പറഞ്ഞ കാര്യങ്ങളൊക്കെ കളവായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കറിയില്ല, അവിടെ വക്കീലേ പറഞ്ഞു, ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ മറ്റു യാതൊന്നും ബോധിപ്പിക്കില്ല. നമസ്കാരം അച്ഛൻ. അച്ഛൻ്റെ പേരെന്താ? എൻ്റെ പേര് ഫാദർ റോയ് വള്ളിക്കാവിൽ. വള്ളിക്കാവിൽ എന്ന് പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയിയുടെ ജന്മസ്ഥലമല്ലേ? അതെ, അവിടെയാണ് ഞാൻ ജനിച്ചത്. അതിലെനിക്ക് അഭിമാനവുമുണ്ട്. എത്ര കാലമായി അച്ഛനെ ഈ അച്ഛൻ പട്ടം കിട്ടിയിട്ട്? എത്ര വർഷമായി? ഞാൻ ഏകദേശം ഒരു 30 വർഷത്തിലേറെയായി പള്ളിയിലെ അച്ഛനായി സേവനം തുടങ്ങിയിട്ട്. താങ്കളുടെ ഇഷ്ടപ്രകാരമാണോ പള്ളിയിലെ അച്ഛനായത്, അതോ വീട്ടുകാരുടെ ഒരു നിർബന്ധപ്രകാരമാണോ? ഞാൻ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയോ പ്രേരണ കൊണ്ടോ അല്ല അച്ഛനായത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഈ സേവനത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഞാൻ അതിന് വേണ്ടി വേറെ ഹർട്ട് ചെയ്യാൻ ചോദിച്ചതല്ല. അങ്ങനെ ആരെങ്കിലും ഇഷ്ടത്തിനോ നിർബന്ധത്തിനോ വന്നതല്ലോ എന്ന് പറയാൻ വേറൊരു കാര്യമുണ്ട്, അതുകൊണ്ടാണ്. എത്ര വർഷമായി ഈ പാരീഷിലെത്തിയിട്ട്? ഞാൻ ഈ പാരീഷിലെത്തിയിട്ട് ഏകദേശം 3 വർഷം കഴിഞ്ഞു. ഈ പള്ളിക്ക് അടുത്തുള്ള വനദുർഗ ക്ഷേത്രവും അതിൻ്റെ പരിസരവും അതിൻ്റെ ട്രസ്റ്റികളെയും ആൾക്കാരെയൊക്കെ അച്ഛന് പരിചയമുണ്ടോ? ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല, പക്ഷേ അവിടെ എന്തോ പ്രശ്നങ്ങളുള്ളതായി ഇവിടുത്തെ ഇടവകയിൽപ്പെട്ട ചില ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അതിനു മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. അച്ഛൻ്റെ ഇടവക അംഗങ്ങൾ ആരെങ്കിലുമോ അല്ലെങ്കിൽ പള്ളിയിലേക്കോ മറ്റേതെങ്കിലും രീതിയിൽ ഈ ക്ഷേത്രത്തിലെ പ്രവർത്തനങ്ങളോ അവിടെ നടക്കുന്ന സംഘപ്രവർത്തനങ്ങളോ പള്ളിയെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനാണ് ഞാൻ ചോദിച്ചത്. പള്ളിയും അമ്പലവും തമ്മിൽ ഒരുപാട് അകലമുണ്ട്. മാത്രമല്ല, അമ്പലത്തിനകത്ത് ഹിന്ദുമതവിശ്വാസികളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ശാഖയും അവരുടെ ഗാനാലാപനങ്ങളും കായിക പ്രകടനങ്ങളും ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടറിവേ ഉള്ളൂ. ഇവയൊന്നും തന്നെ പള്ളിയുടെ പ്രവർത്തനത്തിനെയോ ക്രിസ്തീയ വിശ്വാസത്തെയോ ഹനിക്കുന്നില്ല. അതായത് ഈ പറയുന്ന ക്ഷേത്രത്തിലെ ഒരു പ്രവർത്തനങ്ങളും ശാഖാപ്രവർത്തനങ്ങളും അങ്ങയെയോ അങ്ങയുടെ സമുദായ അംഗങ്ങളെയോ ഇതുവരെ ബാധിച്ചിട്ടില്ല. അതെ. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. ഇമേ ക്രോസ്. ഫാദർ, ഈ ഇപ്പൊ പറഞ്ഞ പോലെ അമ്പലത്തിന്റെ അടുത്ത് പരിസരത്ത് നടക്കുന്ന ശാഖാപ്രവർത്തനങ്ങളും അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങളും ഒന്നും തന്നെ നിങ്ങളുടെ പള്ളിയുടെ സമീപത്തുള്ള പ്രവർത്തനങ്ങളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിൽ അല്ലെങ്കിൽ പുറത്തു നിന്ന് പ്രാർത്ഥനകളെയോ അതിനകത്തു നിന്നുണ്ടാകുന്ന, അതായത് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്നുണ്ടാകുന്ന ശബ്ദമോ ഇതൊന്നും നിങ്ങളുടെ പള്ളിയുടെ പ്രവർത്തനങ്ങളെ യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഞാൻ മുന്നേ പറഞ്ഞല്ലോ, പള്ളിയും അമ്പലം തമ്മിൽ ഒരുപാട് അകലത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിനകത്ത് നടത്തുന്ന ഈ ശാഖയും അവരുടെ കായിക പ്രകടനങ്ങളും ഗാനാലാപനങ്ങളും ഒന്നും തന്നെ പള്ളിയെയോ പള്ളിയുടെ വിശ്വാസികളെയോ അതുപോലെ തന്നെ മറ്റൊന്നും തന്നെ ഞങ്ങൾക്ക് യാതൊരുവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു പ്രശ്നവുമില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. I am making it very clear, that's all. It is very clear. അപ്പോ അതായത് നിങ്ങൾ പറയുന്നത് ഒരു മതവിഭാഗക്കാർ ഒരുമിച്ച് കൂടി സംഘടിച്ചാൽ അത് മറ്റ് മതവിഭാഗങ്ങളുടെ മതേതര സ്വഭാവം അല്ലെങ്കിൽ ഒരു നാട്ടിലുള്ള മതേതര സ്വഭാവത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു ദോഷമുണ്ടാക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അമ്പലത്തിൽ മാത്രമല്ല, പള്ളിയിലും ഞങ്ങൾ എല്ലാ ദിവസവും അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഒത്തുകൂടാറുണ്ട്, പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അതൊന്നും തന്നെ മറ്റു സമുദായക്കാർക്ക് പ്രശ്നമുണ്ടാക്കുമെന്നോ അല്ലെങ്കിൽ മതേതരത്വം സൃഷ്ടിക്കുമെന്നോ വലിയ ജാതി സ്പർദ്ധ ഉണ്ടാക്കുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് യാതൊരു കലഹവും ഉണ്ടാക്കില്ല എന്നുള്ളതാണ് സത്യം.
അപ്പോൾ ഈ മണിപ്പൂരിൽ സംഘികൾ നിങ്ങളെ ആക്രമിക്കുകയും കലാപം സൃഷ്ടിക്കുകയും ചെയ്തു എന്നെല്ലാം പറയുന്നത് വെറുതെ ഒരു പ്രചരണമാണ് അല്ലേ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മണിപ്പൂരിൽ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അതൊരു ഗോത്ര സംഘർഷമായിരുന്നു, രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ചെറിയൊരു കലാപം, അല്ലാതെ മതേതര സ്പർദ്ധയോ ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന ഉണ്ടാക്കുന്ന കലാപമോ ആയിരുന്നില്ല. അതിനൊരു വർഗീയ കലാപമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമാണ്. എന്താ സ്വാമിയുടെ പേര്? ഷിബു സത്യമംഗല. എന്താ സരസ്വതി, നല്ല പേരാണല്ലോ. അപ്പോ ഈ ഷിബു സത്യമംഗലാനന്ദ സരസ്വതി സ്വാമി കോടതിയിൽ കളവ് പറഞ്ഞാൽ പിഴയുണ്ട്, തടവ് ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാമോ? അറിയില്ല. അറിയില്ല, അതൊക്കെ അറിഞ്ഞിട്ട് വേണം സ്വാമി കോടതിയിൽ ഇങ്ങനെ പറയാൻ. ആ ഞാൻ ചോദിക്കാം, ഈ സത്യമംഗലം എന്ന് പറഞ്ഞ സ്ഥലം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ വീരപ്പന്റെ സ്ഥലമല്ലേ? വീരപ്പൻ അവിടെ ഉണ്ടായിരുന്നു നേരി കാട്, വീരപ്പനെ അവിടെ ഒന്നുമില്ലല്ലോ. ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ആത്മജ്ഞാനം നേടിയത്, എൻ്റെ ഗുരു അതുകൊണ്ടാണ് എനിക്ക് ഈ പേര് നിർദ്ദേശിച്ചത്. ഓ, ആത്മജ്ഞാനമൊക്കെ നേടിയിട്ടുണ്ട് അല്ലേ? അതെ. വീരപ്പനെ അങ്ങ് കണ്ടിട്ടുണ്ടോ? ഞാൻ നേരിട്ടിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു ആരാധകനാണ്. കാരണം അദ്ദേഹം എന്താ പറയുക, വർഗീയ ഫാസിസത്തിനെതിരെ പോരാടിയ ഒരു വിപ്ലവ നായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധകനായിട്ട് ഞാൻ മാറി. പുതിയ കണ്ടുപിടുത്തമൊക്കെയാണല്ലോ സ്വാമി. പോട്ടെ, ഈ നിരവധി തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ആനവേട്ട, ആളുകളെ വേട്ട, മൃഗവേട്ട, പണമിടപാടുകൾ, അങ്ങനെ ഒരുപാട് സൽക്കൃത്യങ്ങളൊക്കെ ചെയ്ത ആളായിരുന്നു ഈ വീരപ്പൻ എന്നുള്ളത് അങ്ങ് കേട്ടിട്ടുണ്ടോ? വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ ഞങ്ങളുടെ പാർട്ടിയുടെ തത്വസംഹിതകളിൽ പറഞ്ഞിട്ടിരിക്കുന്നത് ഇതൊന്നൊരു തെറ്റല്ല എന്നുള്ളതാണ്. അതായത് കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ബലാത്സംഗങ്ങളോ തട്ടിക്കൊണ്ടുപോകലുകളോ ഇതിനൊരു തെറ്റല്ല. കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ സമയത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കൊലപാതകങ്ങളായാലും ശരി, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളായാലും ശരി, തട്ടിക്കൊണ്ടുപോകലുകളായാലും ശരി, ബലാത്സംഗങ്ങളായാലും ശരി, അതൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ് നടത്തുന്നത്. സ്വാമി ഇപ്പം എന്താ പറഞ്ഞേ? എൻ്റെ സിനിമയിലെ ഡയലോഗാണ് എനിക്ക് ഓർമ്മയുണ്ട്. സ്വാമി ഇപ്പം എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പാർട്ടിക്കാർ അങ്ങനെ സംഹിതയിലുള്ളതാണ്. ഞാൻ ചോദിക്കാം സ്വാമി, കോടതി ഒന്ന് ശ്രദ്ധിച്ചോട്ടെ. സ്വാമി ഇപ്പം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിക്കാർ ഞങ്ങളുടെ പാർട്ടി എന്തോ തത്വസംഹിത എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം സ്വാമി രാഷ്ട്രീയ പാർട്ടിയിലാണോ വിശ്വസിക്കുന്നത്, അതേ ഈ സനാതന ധർമ്മത്തിലാണോ വിശ്വസിക്കുന്നത്? അങ്ങനെയും വേണമെങ്കിൽ വിശ്വസിക്കാം. കാരണം ഞാൻ കാലത്തിൻ്റെ കുത്തൊഴുക്കാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ ഈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഞാനിങ്ങനെ മാറിപ്പോകും. മനസ്സിലായി മനസ്സിലായി. അപ്പോൾ സ്വാമി പാർട്ടിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടുള്ളതാണ്? അങ്ങനെ ഞാൻ പറയുന്നില്ല. വേണ്ട, ഞാൻ പറയുന്നു. സ്വാമി പാർട്ടിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടുള്ള കള്ളസാക്ഷിയാണ് എന്ന് ഞാൻ പറയുന്നു. That should not be. That should not be. That is totally a false allegation that is being made against the കോടതി മുഴുവൻ കേട്ട് കഴിഞ്ഞു. ഈ ആൾക്കാർ മുഴുവൻ കേട്ട് കഴിഞ്ഞു. സർവതന്ത്ര പരിത്യാഗിയായ സ്വാമി പാർട്ടിയും പാർട്ടി സമ്മതിക്കും വേണ്ടി സംസാരിക്കുന്നത് കോടതി മുഴുവൻ കേട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരു അലിഗേഷൻ സാക്ഷിയുടെ കയ്യിൽ നിന്ന്, സാക്ഷിയുടെ വായിൽ നിന്ന് വരുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് കൊടുക്കാൻ പറ്റില്ല. സ്വാമി തന്നെ പറഞ്ഞു പോയതാണ്. ആ സ്വാമി, അപ്പൊ ബാക്കിയും കൂടി പോന്നോട്ടെ. അപ്പൊ സ്വാമി ഒരു സന്യാസിയല്ല, രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്ന് ഞാൻ പറഞ്ഞാൽ സ്വാമിക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ പറ്റില്ല. പറ്റില്ല, ദാറ്റ് മേ ബി നോട്ടഡ് യുവർ ഓൺ. സന്യാസി എന്ന് പറഞ്ഞാൽ സർവതന്ത്ര പരിത്യാഗിയാണ്. അപ്പൊ സ്വാമി ഇപ്പൊ ഒരു പാർട്ടിക്കാരനായിട്ടാണ് വന്നിരിക്കുന്നത്. പാർട്ടിക്കാരനല്ല. ആ അതിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതൊക്കെ സ്വാമിയുടെ വ്യക്തിപരമായ കാര്യം. ഇവിടെ
ഈ ക്ഷേത്രത്തിൽ വളരെ ശാന്തമായി സമാധാനപരമായി ശാഖാ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വന്നിരുന്ന അവിടെ എന്ത് പ്രശ്നം ഉണ്ടായി എന്നാണ് സ്വാമി പറയുന്നത്? സ്വാമിക്ക് എന്ത് തടസ്സമുണ്ടായി എന്നാണ് സ്വാമി പറയുന്നത്? അവിടെ ബഹളം വയ്ക്കുന്നതോ അല്ലെങ്കിൽ അവിടെ ശാഖാ പ്രവർത്തനം നടത്തുന്നതിലോ എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ മറിച്ച് പ്രശ്നം ഈ സംഖ്യകളാണ്. ഈ സംഖ്യകളാണ് നമ്മുടെ ഇന്ത്യയെ വിഭജിക്കാനുള്ള കാരണം. ഈ സംഖ്യകളാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്നത്. സ്വാമി അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ് പുലുവാലുണ്ടാക്കണ്ട, നമുക്ക് ഈ കേസിലേക്ക് കടന്നാൽ മതി. ഇവിടെ ഓൾറെഡി സ്വാമി കൊടുത്തിരിക്കുന്ന കള്ളസാക്ഷിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, സാക്ഷിമൊഴികൾ. സ്വാമിക്ക് ഈ ശാഖാ പ്രവർത്തനവുമായിട്ട് എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത്? അവര് ഈ സംഖ്യകൾ എൻ്റെ ഒരു ആശ്രമം, റിസോർട്ട് പോലുള്ള ഒരു ആശ്രമം. ദാറ്റ് മേ ബി നോട്ടഡ്. ഒരു മിനിറ്റ്. ദാറ്റ് മേ ബി നോട്ടഡ് യുവർ ഓണർ. റിസോർട്ട് പോലെയുള്ള ആശ്രമം, ഫൈവ് സ്റ്റാർ ആശ്രമം. ആ പറഞ്ഞോളൂ, ബാക്കി പറഞ്ഞോളൂ. ഫൈവ് സ്റ്റാർ ആശ്രമം, അതായത് വിദേശത്തു നിന്നൊക്കെയാണ് ഇതിന് പണം വരിക. അപ്പോൾ ഫൈവ് സ്റ്റാർ പോലുള്ള, അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ റിസോർട്ട് പോലുള്ള ഫൈവ് സ്റ്റാർ ആശ്രമത്തിലത്തെ കോടിക്കണക്കിന് വിലയുള്ള വസ്തുക്കളും അതുപോലെ തന്നെ വിദേശ നിർമ്മിത കമ്പ്യൂട്ടറുകളും അവർ കത്തിച്ച് നശിപ്പിച്ചു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്വാമി ഇപ്പം എന്താ പറഞ്ഞത്? കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകളും കമ്പ്യൂട്ടറൊക്കെ സർവസംഘ പരിത്യാഗിയായ സ്വാമിയുടെ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകൾ നശിച്ചു എന്നാണ് സ്വാമി പറയുന്നത് അല്ലേ? ദാറ്റ് മേ ബി നോട്ടഡ്. അതവിടെ ഇരുന്നോട്ടെ കേട്ടോ, നമുക്ക് പിന്നീട് വേറെ ആവശ്യങ്ങൾ വരും. ആ എന്നിട്ട് പിന്നെ എന്തുണ്ടായി? അവര്, അതായത് അവര് എൻ്റെ കത്തിച്ചു നശിപ്പിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നിന്നത്. പിന്നെ അങ്ങ് ചോദിച്ചല്ലോ എവിടുന്നാണ് ഈ കോടിക്കണക്കിന് സംഭവങ്ങൾ കിട്ടിയതെന്ന്. എൻ്റെ ഭക്തർ തരുന്നതാണ് അതൊക്കെ, എൻ്റെ ഭക്തജനങ്ങൾ എനിക്ക് തരുന്നതാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ നശിപ്പിച്ച ആരൊക്കെയോ നശിപ്പിച്ചതിൻ്റെ വൈരാഗ്യത്തിലാണ് സ്വാമി ഇപ്പോൾ വളരെ അകലെ നിന്ന് വന്ന് ഈ ചെറിയ ക്ഷേത്രത്തിലെ ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് സാക്ഷിയായി പറയുന്നത് അല്ലേ? അപ്പോൾ ആ വൈരാഗ്യം കൊണ്ട് ദാറ്റ് ഹിസ് ഇൻറ്റൻഷൻ മേ ബി നോട്ടഡ് യുവർ ഓൺ. ആ ഈ എന്തൊക്കെയോ കത്തിച്ചു എന്ന് പറഞ്ഞല്ലോ കോടിക്കണക്കിന് രൂപയുടെ, അങ്ങനെ ഈ കോടിക്കണക്കിന് രൂപയുടെ സംഭവങ്ങൾ കത്തിച്ചതിനെ സംബന്ധിച്ച് സ്വാമിക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? ആരാണ് നശിപ്പിച്ചതെന്നോ എന്തെങ്കിലും തെളിവുണ്ടോ? കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ എൻ്റെ മരിച്ചുപോയൊരു സുഹൃത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. തീയിട്ടത് സംഖ്യകളാണെന്ന്. മരിച്ചുപോയൊരു സുഹൃത്ത് തൊട്ട് മുമ്പ് പറയുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അങ്ങനെയാണോ? സ്വപ്നം കണ്ടതല്ല. നന്നായിട്ടുണ്ട്, ഇതൊക്കെ കോടതി എഴുതിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ മരിച്ചുപോയ സുഹൃത്ത് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ പോലീസിലോ എവിടെയെങ്കിലും തെളിവായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് കാരണവുമില്ല. ഇല്ല. അപ്പം ഇത് സ്വാമി, ഈ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളൊക്കെ ഉള്ള ആശ്രമത്തിൽ CCTVയോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതോ CCTV വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ പുറത്തറിയുന്നുള്ളതുകൊണ്ട് CCTV വെച്ചിട്ടില്ല എന്നാണോ? ഭക്തജനങ്ങൾക്ക്, അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാനസികമായിട്ട് ഉല്ലസിക്കാൻ വേണ്ടിയിട്ടുള്ള ഫൈവ് സ്റ്റാർ ആശ്രമത്തില് ഭക്തജനങ്ങൾ. ഞങ്ങളോട് അസൂയുള്ള മറ്റ് സന്യാസിമാരാണ് ഇതിനൊക്കെ എതിരെ സംഘികളെ കൊണ്ട് നിർത്തിയെടുക്കുന്നത്. മനസ്സിലായില്ലേ? ലക്ഷറി ആശ്രമത്തിൽ വരുന്ന ഭക്തജനങ്ങളെ ഒന്നും ആരും കാണരുതെന്ന് വെച്ചിട്ടാണോ ഈ ഫൈവ് സ്റ്റാർ ഈ CCTV ഒന്നും? അവരുടെ സ്വകാര്യമായ ആവശ്യങ്ങൾക്കാണ് അപ്പൊ ആശ്രമത്തിൽ വരുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. അവിടെ ഒന്നോട്ടെ, എനിക്ക് വിരോധമില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, ആൾക്കാർക്ക് അറിയാം. അപ്പോ ഈ സ്വപ്നത്തില് ദിവ്യ ദർശനം നൽകി എന്നൊക്കെ പറയണ്ടല്ലോ, ഏതോ മരിച്ചുപോയ സുഹൃത്ത് മരിക്കുന്നതിന് മുമ്പ്. സ്വപ്നങ്ങളൊക്കെ സ്വപ്നത്തിലല്ല, മരിച്ചുപോയൊരു സുഹൃത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ്
ഒക്കെ മനസ്സിലായി വരുന്നുണ്ടല്ലോ. ഞാൻ അതിലും വലിയ ചെട്ടിയാട്ടാ. എന്നെ എനിക്കെതിരെ വിരലുയർത്തിയ ഗുരുവിനെ എന്റെ ആശ്രമം ഉണ്ടല്ലോ, ആ ആശ്രമം കുളം തോണ്ടിട്ടാ ഞാൻ ഇവിടെ എത്തിയത്. അറിയോ എരപ്പാളി പോലെ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ സത്യമല്ലാതെ മറ്റു യാതൊന്നും ബോധിപ്പിക്കില്ല, ബോധിപ്പിക്കില്ല. അങ്ങയുടെ പേരെന്താ? നന്ദകുമാർ. അങ്ങ് എന്ത് ചെയ്യുന്നു? ഒരു പുസ്തകത്തിന്റെ പ്രസാധകനാണ്, അതുപോലെ തന്നെ എഴുതുകയും കൂടി ചെയ്യാറ്. ഈ സർക്കാർ ഭാഗം സാക്ഷികൾ ഗാന്ധിവധവുമായി സംഘത്തിന് ബന്ധമുള്ളത് കൊണ്ടാണ് ക്ഷേത്ര പരിസരങ്ങളിൽ ശാഖ നടത്തുവാൻ സമ്മതിക്കാത്തത് എന്നുള്ള രീതിയിൽ മൊഴികളൊക്കെ വന്നതുകൊണ്ടാണ് അങ്ങയെ വിസ്തരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ പഠനം നടത്തിയിട്ടുള്ള ആളായതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ചോദിക്കുന്നത്. ഗാന്ധിവധത്തിൽ സംഘത്തിന് എന്തെങ്കിലും പരോക്ഷമായോ നേരിട്ടോ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും അത്തരത്തിൽ സംഘത്തിന് ഗാന്ധിവധത്തിൽ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ യാതൊരു ബന്ധവുമില്ല. മറ്റത് കേവല ആരോപണങ്ങൾ മാത്രമാണ്. ഈവൻ ടു പല വക്കീലന്മാരടക്കം തന്നെ പല സ്ഥലത്തും പ്രതിയായി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കൃത്യമായിട്ടുള്ള വിഷയത്തിന്റെ പഠനമില്ലാതെ കണ്ടാണ്. കപൂർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് വ്യക്തമായിട്ട് ഗാന്ധിവധത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നിയമിച്ചിട്ടുള്ള കപൂർ കമ്മീഷൻ, ആ റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് RSSന് ഈ ഗാന്ധിവധത്തിൽ പങ്കില്ല എന്നുള്ളവരും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഗാന്ധിവധത്തിൽ സംഘത്തിന് യാതൊരു ബന്ധവുമില്ല എന്നിരിക്കെ ആരാണ് ഇതിലെ യഥാർത്ഥ ഗുണഭോക്താക്കൾ? ഈ കഥയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണ്? അതൊരു ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണ് വക്കീലെ. ആ ക്വസ്റ്റ്യൻ ദാറ്റ് മേ നോട്ട് ബി ആക്സെപ്റ്റഡ്. ദാറ്റ് മേ നോട്ട് ബി ആക്സെപ്റ്റഡ്. ഉത്തരം കേക്കട്ടെ, കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞേ പോരെ. ഉത്തരം എടുക്കാൻ പറ്റില്ല. ദാറ്റ് നോട്ട് ബി ആക്സെപ്റ്റഡ്. അങ്ങ് പറഞ്ഞോ. കാരണം മഹാത്മാഗാന്ധിയെ വധിക്കുവാനുള്ള പരിശ്രമം നടക്കുന്നത് 1948 ജനുവരി 30 ആദ്യമായിട്ട് നടക്കുന്നത്, നാലാമത്തെ അറ്റംപ്റ്റ് ആണ്. ഈ നാലാമത്തെ അറ്റംപ്റ്റിൽ 4 കേസില് പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഒരേ ഒരാൾ തന്നെയാണ്, നാഥറാം വിനായ് ഗോഡ്സെ ആണ്. ആ നാഥറാം വിനായ് ഗോഡ്സെയെ ഒരിക്കൽ പോലും ഇന്ത്യയിലെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. അവസാനത്തെ 1948 ജനുവരി 30 സമയത്ത് മാത്രമാണ് അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യുന്നത്. അതാണ് നമ്പർ 1 കേസ്. രണ്ടാമത്തെ ഒന്ന് ബിർള മന്ദിരത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. ആ കൊല ചെയ്യപ്പെടുന്ന 1 ജനുവരി 30 ആണെങ്കിൽ January 20 അതേ ഒരു അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ആ അറ്റംപ്റ്റ് നടത്തുന്നതിന് 7 സംഘത്തിലുണ്ടായിരുന്നതിൽ ആ 7 3 ബിർള മന്ദിരത്തിൽ 3 മുറിക്കകത്ത് താമസിച്ചിരുന്ന ഒരു 3 അങ്ങനെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള കൊലപാതകമാണ് മഹാത്മാഗാന്ധിയുടെ കൊലപാതകം. എന്ന് മാത്രമല്ല ആ കൊലപാതകത്തിലെ പ്രതികളെ നിശ്ചയിക്കുന്ന പോലീസ് ആയിരുന്നില്ല. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി അന്ന് വൈകുന്നേരം നടത്തിയിട്ടുള്ള റേഡിയോ പ്രഭാഷണത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധിവധത്തിൽ RSSന് പങ്കുണ്ട് എന്നുള്ള അദ്ദേഹം വ്യക്തമാക്കുന്ന ശരിക്കതാണ്. യഥാർത്ഥത്തിൽ പങ്ക് ആർക്കാണെന്നുള്ളവർ കൂടി ഈ സമയത്ത് വിശദീകരിക്കേണ്ടാണെന്ന് തോന്നുന്നു. കാരണം അന്ന് ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ നിർമ്മൽ ചന്ദ്ര ചാറ്റർജിയാണ്. ഇത് പുരാണമല്ല. The whole story is going to a different aspect. അങ്ങ് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി. ഇത് ഇത്തരത്തിലൊരു കഥ മെനഞ്ഞതുകൊണ്ട് ആർക്കാണ് ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊന്ന് കോടതിയെ ബോധിപ്പിച്ചാൽ മതി. കൃത്യമായിട്ടന്ന് ഭരിച്ചിരുന്ന ഭാരതം ഭരിച്ചിരുന്ന ഭരണകക്ഷിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും അവരുമായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ. That may be noted. അങ്ങ് ഏത് സ്ഥാപനത്തെ പ്രതിനിധീകരിച്ചാണ് കോടതിയിൽ വന്നിരിക്കുന്നത്? സേവാഭാരതി എന്ന സാമൂഹ്യ പ്രവർത്തക സംഘടനയെ പ്രതിനിധീകരിച്ചാണ്. ഈ തർക്കപ്പെട്ട ക്ഷേത്ര പരിസരം പരിചയമുണ്ടോ? പരിചയമുണ്ട്, സേവാഭാരതിയുടെ പ്രവർത്തന മേഖല കൂടിയാണ്. ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണോ
പ്രവർത്തിക്കുന്നത്? അല്ല, ക്ഷേത്രം കേന്ദ്രീകരിച്ചല്ല, ആ ഒരു പഞ്ചായത്ത് ഏരിയ കേന്ദ്രീകരിച്ചാണ് സേവാഭാരതിയുടെ യൂണിറ്റ് എന്ന നിലയിൽ വർക്ക് ചെയ്യുന്നത്. ദാറ്റ് മേ ബി നോട്ട് എ ഡിയോ. അതായത് ഒരു ജാതിയോ മതമോ നോക്കിയല്ല നിങ്ങളുടെ പ്രവർത്തനം. സേവാഭാരതി എന്ന് പറയുന്നത് അഖിലഭാരതീയ അടിസ്ഥാനത്തിൽ നിഷ്കാമകർമ്മ ചെയ്യുന്ന ഒരു സംഘടനയാണ്. ഞങ്ങളുടെ കൺസെപ്റ്റിൽ പറഞ്ഞാൽ ലോകഹിതം അമകരണീയം, അല്ലെങ്കിൽ മാധവസേവ മാനവസേവ, അതിനപ്പുറം സേവാഹി പരമോ ധർമ്മം എന്നൊക്കെയുള്ള കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയാണ് സേവാഭാരതി. അപ്പം അങ്ങനെയുള്ള ഒരു സംഘടനയെ ഈ രീതിയിൽ ആരും എതിർക്കേണ്ട കാര്യമില്ല. കാരണം സമൂഹത്തിലെ ഏത് ഭാഗത്തും ഏത് രംഗങ്ങളിലും കടന്നു നിന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സേവാഭാരതി. അപ്പോൾ ഈ പരിസരത്ത് ഇതുവരെ ആരും ഇതിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിട്ടില്ല? ഞങ്ങളുടെ പ്രവർത്തനത്തെ ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. കാരണം സമൂഹത്തിന് വേണ്ടിയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ തർക്ക വിഷയങ്ങൾ ആരംഭിച്ചെടുത്ത് എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഈ തർക്ക വിഷയം എന്ന് പറയുന്നത് അവിടെ സംഘശാഖ പ്രവർത്തിക്കുന്നു, അതോടൊപ്പം അനുബന്ധ സംഘടനകളും വ്യക്തമായ രീതിയിൽ വളർച്ചയിലും പ്രവർത്തനത്തിലും ഏർപ്പെടുന്നുണ്ട്. ഇതിൽ വിരളി പൂണ്ട ഭരണപക്ഷത്തിൻ്റെ യുവജന വിഭാഗങ്ങളുടെ ചിലരുടെ പ്രവർത്തനമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. സത്യമല്ലാതെ മറ്റൊന്നും ബോധിപ്പിക്കില്ല. ഈ സാക്ഷ്യത എന്താ പേര്? സുബിത. സുബിതയുടെ സ്ഥലം എവിടെയാ? തലപ്പള്ളി, നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് വരും. അതായത് ഈ തർക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അതെ അതെ അല്ലേ? എന്താ ജോലി? ഞാൻ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ക്ലർക്കായിട്ടാണ് ജോലി ചെയ്യുന്നത്. എത്ര കാലമായി ജോലി കയറിയിട്ട്? ഞാനൊരു 15 വർഷത്തിൽ കൂടുതലായി ജോലി കയറിയിട്ട്. ക്ഷമിക്കണം, ഞാൻ പ്രായം ചോദിക്കണമെന്ന് വിചാരിക്കുന്നത്, എത്ര വയസ്സായി? എനിക്ക് 38 വയസ്സായി. വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ ഏക മകളാണ്, അച്ഛൻ്റെ അമ്മയുടെയും ഏക മകളാണ്. അതായത് ആ വീട്ടിൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്? അച്ഛനും അമ്മയുടെയും കൂടെ തന്നെയാണ് കഴിയുന്നത്. അച്ഛനും അമ്മയുടെ കൂടെ നിങ്ങൾ ഒറ്റയ്ക്കാണ്? കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എങ്ങനെ? വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബം ഞങ്ങളുടെ. അച്ഛൻ റിട്ടയർഡ് ഓഫീസറാണ്. പിന്നെ എനിക്കും ജോലിയുണ്ട്. വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു വരുന്നു. വിവാഹം കഴിച്ചതാണോ? അല്ല, ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല. അതെന്താ വിവാഹം കഴിക്കാതിരുന്നത്? ഞാൻ മറ്റ് കോടതിക്കും ഒരാവശ്യമുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ 38 വയസ്സായി എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാത്തത്? വിവാഹം കഴിച്ചിട്ടില്ല. അതിനെ കുറിച്ച് ജാതക സംബന്ധമായിട്ടുള്ള കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് വിവാഹം ഇതുവരെ ശരിയാവാതെ. അതായത് ജാതക സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് കഴിക്കാതിരുന്നത്. അതൊന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു എന്നുള്ളൂ. അപ്പൊ അതിന് പരിഹാരങ്ങളൊന്നും നോക്കിയില്ലേ? പരിഹാരങ്ങള് അടുത്തുള്ള ക്ഷേത്രമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറെ ജ്യോതിഷന്മാര് ഈ പറഞ്ഞ പോലെ ജാതകം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ പരിഹാര ക്രിയകൾ കുറച്ചൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ച് കുറച്ച് പരിഹാര ക്രിയകൾ എല്ലാം തന്നെ ചെയ്തിരുന്നു. ഈ നമ്മുടെ തർക്കപ്പെട്ട ക്ഷേത്രത്തിലും ആണോ ഇതൊക്കെ ചെയ്തിരുന്നത്? അത് ഈ പരിഹാര ക്രിയകളുടെ കൂട്ടത്തില് എല്ലാ മാസവും തന്നെ 1-ാം തീയതി ഒക്കെ പോയിട്ട് പരിഹാര ക്രിയകൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ നമ്മുടെ ബർത്ത്ഡേയ്സിൽ പോയിട്ട് നാളിനൊപ്പം തന്നെ പരിഹാര ക്രിയകൾ ചെയ്തിട്ടുണ്ട്. അതെ. എന്നിട്ടും വിവാഹം ഒന്നും കഴിഞ്ഞിട്ടില്ല? ഇല്ല, വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഇവിടെ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാനുള്ളത് കൊണ്ട് ചോദിക്കണം. ഇത്ര കാലമായിട്ടും ഈ ജ്യോതിഷികളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടും വിവാഹം ഒന്നും നടന്നിട്ടില്ല? ഇല്ല, ഇതുവരെ വിവാഹങ്ങൾ ഒന്നും ശരിയായില്ല എന്നുള്ളതാണ് ഒരു സത്യം. യുവർ വിറ്റ്നസ്. എനി ക്രോസ്. സുബിത, അപ്പൊ ഈ വിവാഹം കഴിയാതെ കണ്ടിരിക്കുമ്പോ കൊറേ പൂജകളും എല്ലാം ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പൊ ഈ പൂജകളൊന്നും ചെയ്തിട്ട് വിവാഹം നടക്കാതെ കണ്ടായി കഴിഞ്ഞപ്പം ഇതിന് അവരുടെ ഈ പൂജാരിമാരുടെ അടുത്തോ അല്ലെങ്കിൽ ഈ ചെയ്യാൻ പറഞ്ഞ ആളുകളുടെ അടുത്തോ പരാതിപ്പെട്ടിരുന്നോ?
തീർച്ചയായും ഞാൻ പരാതി പറഞ്ഞിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഏകദേശം 15 വർഷത്തോളമായിട്ട് നിരവധി പൂജകൾ, ഇപ്പോൾ ഭാഗ്യസൂക്തം, അതുപോലെ തന്നെ മംഗല്യ സൂക്തം പൂജകൾ, അതുപോലെ തന്നെ ഗണപതി ഹോമം, എല്ലാം എൻ്റെ ബർത്ത്ഡേയ്സ് വന്ന നാളിൻ്റെ ദിവസങ്ങളിലൊക്കെ ഗണപതി ഹോമം, അങ്ങനെ നിരവധി പൂജകൾ ചെയ്തിരുന്നു. അപ്പോൾ ഇതൊന്നും ഫലവത്താകാതെ വന്നപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പരാതി പറഞ്ഞു. അതുപോലെ അവിടുത്തെ ദേവസ്വം കമ്മിറ്റിയുടെ അടുത്തും ഞാൻ പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ പക്ഷേ ഇവർ പറയുന്നത് ഇനിയും കൂടുതൽ ചെയ്യൂ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ പറഞ്ഞിരുന്നത്, അല്ലാതെ അവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷേ ഇവരിത് പറഞ്ഞ് ഇനിയും അത് ചെയ്യുമെന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തതിൻ്റെ എനിക്ക് എന്തായാലും അതിന് ഒന്നില്ലെങ്കിൽ എൻ്റെ കല്യാണം നടത്തി തരിക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അടച്ചിരിക്കുന്ന പണം എനിക്ക് തിരികെ തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടുക ചെയ്തത്. അപ്പോൾ ഈ ഇങ്ങനെ പൈസ ഇത്രയും ചിലവാക്കിയിട്ടും ഇത്ര ഇതൊന്നും നടന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലീഗലി എന്തെങ്കിലും പ്രൊസീഡിങ്സ് ഇനീഷ്യേറ്റ് ചെയ്തിരുന്നോ? അതായത് വല്ല കേസ് കൊടുക്കുക, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈൻറ്റ് പരാതി കൊടുക്കുകയോ, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പരാതിപ്പെടൽ? ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ, അതായത് ഇനി ഇങ്ങനെ ശരിയാവില്ല, അതായത് ഇത്രയും വർഷങ്ങൾ ഞാൻ ചെയ്തിട്ടും എനിക്കൊന്നും തന്നെ നടന്നില്ല, അതുകൊണ്ട് ഒന്നില്ലെങ്കിൽ എൻ്റെ പൈസ തിരിച്ചു തരണം, അല്ലെങ്കിൽ എൻ്റെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പോലീസിൽ പരാതിപ്പെടുന്നു പറഞ്ഞു. കൊടുത്തിട്ടില്ല, പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുത്തു, പോലീസിന് ഞാൻ പരാതി കൊടുത്തു. പക്ഷേ പോലീസുകാർ ശരിക്കും പറഞ്ഞാൽ എന്നെ കളിയാക്കുക ചെയ്തു, അവർ ശരിക്കും പരിഹസിക്കുക ചെയ്തു. ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ട് അവർ ശരിക്കും എന്നെ പരിഹസിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോടതിയിലേക്ക് കേസ് കൊടുക്കുന്നത്. എന്താ താങ്കളുടെ പേര്? നാരായണപുരി. എത്ര കാലമായി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട്? നിരവധി കാലമായി, ഒരു 10-30 കൊല്ലമൊക്കെ ഉണ്ടാവും. ഈ തർക്കപ്പെട്ട ക്ഷേത്രത്തിലെ തന്ത്രിയാണ്? അതെ അതെ, ഞങ്ങൾ പാരമ്പര്യമായിട്ട് വളരെ കാലമായിട്ട് ആ ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബമാണ്. അതായത് പാരമ്പര്യ തന്ത്രി കുടുംബമാണ്? അതെ, ഞങ്ങളുടെ തറവാട്ട്, ഞങ്ങളുടെ തറവാട്ടിലേക്കാണ് അതിൻ്റെ അവകാശം. തന്ത്ര വിദ്യകളൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഓ, അച്ഛൻ്റെ കൂടെ നടന്ന് വളരെ കാലം കൂടെ നടന്ന് പഠിച്ചു. പിന്നെ ഞാൻ തന്ത്രവിദ്യാപീഠത്തിൽ പോയിട്ട് അവിടുന്ന് ആധികാരികമായിട്ടും പഠിച്ചു. ഓക്കെ. ഈ കോടതിയിലേ തൊട്ട് മുമ്പ് വിസ്തരിച്ച ഒരു സ്ത്രീയെ വിസ്തരിച്ചത് കേട്ടല്ലോ. ഓ, താങ്കളാണോ ആ സ്ത്രീയോട് പൂജാകർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിവാഹം നടക്കും എന്ന് പറഞ്ഞത്? അതിപ്പോൾ എന്താ വെച്ചാൽ, നിരവധി പേരിങ്ങനെ അവരുടെ കഷ്ടപ്പാടുകൾ, കല്യാണം നടക്കാനില്ല, കുട്ടി ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ ഓരോന്ന് വരും. അപ്പോൾ നമ്മളിതൊക്കെ ഒരു വിശ്വാസമാണല്ലോ, ഭഗവാനെ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യൂ, ഇന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ. അല്ലാണ്ടിപ്പോൾ എല്ലാം അങ്ങനെ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നടക്കാത്തത് എന്താണല്ലേ, അങ്ങനെയുണ്ടല്ലോ. അപ്പോൾ പൂജകൾ നടത്തിയാൽ കാര്യങ്ങൾ നടക്കും എന്നുറപ്പില്ലേ? അങ്ങനെ ഒരു ഉറപ്പൊന്നും കൊടുക്കാൻ പറ്റില്ലേ. പക്ഷേ ഇതൊക്കെ ഒരു ഈശ്വര കൃപ, അതുണ്ടെങ്കിൽ എന്തായാലും ഇതൊക്കെ ആ ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഭഗവാനെ എന്തായാലും നടന്നിരിക്കും. അപ്പൊ തിരുമേനി, ഈ ഉറപ്പില്ലാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് കാശൊക്കെ മേടിച്ച് റെസിപ്റ്റ് കൊടുക്കുന്നത് ശരിയാണോ എന്ന് ആൾക്കാർക്ക് ചില തർക്കങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ട്. കാശ് കൊടുത്ത് റെസിപ്റ്റ് വാങ്ങാനൊന്നും ഞങ്ങളല്ലേ, അതൊക്കെ ഈ ദേവസ്വക്കാർ ചെയ്യണ കാര്യങ്ങളാണ്. നമ്മളെന്തെങ്കിലും കൃത്യമായിട്ട് പൂജകൾ അത് വളരെ ഭംഗിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക, അതിനുള്ള ദക്ഷിണ എന്താ കിട്ടിയെന്ന് വെച്ചാൽ അതുകൊണ്ട് വാങ്ങുക, അത്ര തന്നെയുള്ളൂ. അത് ചോദിച്ച് വാങ്ങില്ല, ആരാ വെച്ചാൽ എന്തെങ്കിലും തന്നാൽ വലിയ സന്തോഷം, അതുകൊണ്ടൊക്കെയാണല്ലോ നമ്മൾ കഴിഞ്ഞു കൊടുക്കണേ. അപ്പം ഈ റെസിപ്റ്റ് പ്രകാരം മേടിച്ചു കൊണ്ടുപോകുന്ന സംഖ്യ, അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുന്ന സംഖ്യ ആരാ കൊണ്ടുപോകണേ? അതൊക്കെ ദേവസ്വക്കാരെയാ, നമുക്കതൊന്നും കിട്ടില്ലല്ലോ. അത് ശരി. അപ്പോ തിരുമേനി പറയണത് ഈ പൈസയൊക്കെ വാങ്ങിയിട്ട് പൂജകളൊക്കെ ചെയ്തു കൊടുത്തിട്ടും ഫലമൊന്നും കണ്ടില്ല എന്നുണ്ടെങ്കിലും അത് തിരുമേനിയുടെ ഉത്തരവാദിത്തത്തിലോ ഇതിലോ പെട്ടുന്ന കാര്യങ്ങളേ അല്ല. അതെങ്ങനെയാ ഉത്തരവാദിത്തം? ഇതൊക്കെ ഭഗവാന്റെ ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ നടക്കും. ചിലപ്പോ ആ കുട്ടിയുടെ ജാതകോഷാവും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ എന്തെങ്കിലും ഉജ്ജന്മ പാപം ഉണ്ടാവും, അതൊക്കെ ഈശ്വര കാരണം ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഫലിച്ചു എന്ന് വരാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓഫീസറേ, എന്താ പേര്? ശിവദാസൻ. ശിവദാസൻ ഏതുവരെ പഠിച്ചു? 10-ാം ക്ലാസ്സാണ്. 10-ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. 10-ാം ക്ലാസ് എത്തിയെന്നാണോ
പത്താം ക്ലാസ് പാസ്സായി എന്നാണോ പത്ത് പഠിച്ചു എന്നാണോ? പത്ത് വരെ പഠിച്ചു, പാസ്സായിട്ടില്ല. പത്ത് പോലും പാസ്സാവാത്ത അങ്ങ് എങ്ങനെയാണ് ഈ ദേവസ്വം ഓഫീസറായത്? അത് പിന്നെ പ്രമോഷൻ കിട്ടി കിട്ടി ഓഫീസറായതാണ്. അത് ശരി, പ്രമോഷൻ കിട്ടി കിട്ടി ഓഫീസറായതാണ്. അപ്പം ഈ പ്രമോഷൻ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് അറിയാനാണ്. അപ്പം ശിവദാസൻ ആദ്യം എന്തായിട്ടാണ് ജോലി ചെയ്തിരുന്നത്? മാസപ്പിടിയായിരുന്നു. ഓ, അന്നേ മാസപ്പിടിയായിരുന്നു അല്ലേ? അതെ. ഐ എം സോറി റോണ. അപ്പം ഈ മാസപ്പിടി എങ്ങനെ കയറി? ഡയറക്റ്റ് സെലക്ഷൻ ആയിരുന്നോ, ടെസ്റ്റ് എഴുതി കിട്ടിയതാണോ, പിൻവാതിൽ നിയമമാണോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഞങ്ങളുടെ പാർട്ടി ഭരിക്കുമ്പോൾ ഞങ്ങൾ സഖാക്കൾ പരീക്ഷ ഒന്നും എഴുതാറില്ല സാർ. അത് പാർട്ടി സെക്രട്ടറി ലിസ്റ്റ് കൊടുക്കും. അതിൽ ശിവദാസൻ മാസപ്പിടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ദാറ്റ് മേ ബി നോട്ടഡ് യുവർ ഓണർ. പാർട്ടിക്ക് ടെസ്റ്റും വേണ്ട ലിസ്റ്റും വേണ്ട. നന്നായിട്ട്. ആ അപ്പം ഈ പതുക്കെ പതുക്കെ ഇപ്പം പ്രൊമോഷൻ കിട്ടിയ ദിവസമായി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഈ പ്രൊമോഷൻ കിട്ടിക്കയറി പോകുന്ന ഓഫീസർക്ക് ദൈവത്തിലും ക്ഷേത്രത്തിലൊക്കെ വിശ്വാസമുണ്ടോ? ഞങ്ങൾ ഹിന്ദു സഖാക്കൾക്ക് അമ്പലത്തിലും ഈശ്വരനൊന്നും വിശ്വാസം പാടില്ല എന്നുള്ള പാർട്ടി നയമാണ്. അത് ശരി. അപ്പോൾ ഈ വിശ്വാസമില്ലാത്ത ഒരു സ്ഥാപനത്തിൽ, വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ജോലി ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന കാശിനൊന്നും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അല്ലേ? പ്രശ്നമില്ല, അത് കുഴപ്പമില്ല. അത് കൊള്ളാമല്ലോ. ഈ ഇങ്ങനെ വിശ്വാസമില്ലാത്തടത്തും വിശ്വാസമില്ലാത്ത ദൈവങ്ങളെയും ഒക്കെ വസൂലാക്കി കാശ് മേടിക്കുന്നത് പാപമല്ലേ ശിവദാസ? പാപം പുണ്യമൊന്നും ഞങ്ങളുടെ പാർട്ടി മാനിഫെസ്റ്റോയിലും ഇല്ല. കഴിയുന്നതും മേലനങ്ങാതെ ജോലി ചെയ്യുക, വല്ല നോക്കൂലിയൊക്കെ വാങ്ങിച്ച് പാർട്ടിയും കുടുംബത്തിനും സംരക്ഷിക്കുക, അതാണ് ഞങ്ങളുടെ രീതി. ഇത് കോടതിയാണെന്ന് മറക്കണ്ട. അതുപോട്ടെ, നേരത്തെ ഒരു പെൺകുട്ടിയെ വിസ്തരിച്ചല്ലോ, കേട്ടില്ലേ? ഇട്ടിരിക്കണ്ടായില്ലേ? അപ്പം ആ പെൺകുട്ടി പറഞ്ഞല്ലോ, അവർ ഒരുപാട് പൈസ ഈ ദിവസത്തിലേക്ക് അടച്ചു, റെസീറ്റ് വാങ്ങി അവരുടെ കയ്യിൽ നിന്ന്, അത് നടത്തി കൊടുക്കുക, ഇത് നടത്തി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് റെസീറ്റൊക്കെ മേടിച്ചു എന്ന് പറയുന്നുണ്ട്. എന്താ അതിലൊന്നും കാര്യങ്ങൾ നടന്നില്ല എന്നുള്ള ആ കുട്ടി ഇപ്പോൾ പറയണേ? ആ കുട്ടിയെ ഞാൻ ചെറുപ്പം പോലെ അറിയും. ആ കുട്ടി എല്ലാ മാസവും അമ്പലത്തിൽ വരാറുണ്ട്. ആ കുട്ടി ഈ വക്കീൽ സാറ് പറഞ്ഞ എല്ലാം ചെയ്യാറുണ്ട്. അതിപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അവർ റെസീറ്റ് വാങ്ങിച്ച് നേരെ പൂജാരിയിൽ കൊടുക്കും. അവിടെ പൂജാരി വഴിപാട് നടത്തുമോ ഇല്ലയോ അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് ശരി, കാശ് നിങ്ങൾ മേടിക്കും, മറ്റു കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഒന്നും നിങ്ങൾക്കില്ല, അങ്ങനെയാണോ? അതെങ്ങനെയാ സാറേ, അവർ വിചാരിച്ച് ഒരു പൂജ നടത്തുന്നു, അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ അങ്ങനെ ഏറ്റെടുക്കും? അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. കിട്ടുന്ന കാശ് നിങ്ങളല്ലേ കൊണ്ടുപോകുന്നേ, ആ ക്ഷേത്രത്തിലേക്കൊന്നും കൊടുക്കണില്ലോ. അത് ദേവസ്വത്തിൻ്റെ കാശാണ്. ദേവസ്വത്തിൻ്റെ കാശ്. അതിനെപ്പറ്റി ഞാൻ പിന്നെ ചോദിക്കാം. അപ്പം ഈ ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഒരു കാശ് തന്നു, കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ക്ഷേത്രത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ ദേവസ്വം ഓഫീസർ നോക്കാറുണ്ടോ? എൻ്റെ സാറേ, ഒരു വഴിപാട് നടത്തുന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണ്. അതിന് വല്ല ഗുണം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. മനസ്സിലായില്ലേ? ഇത് ബ്യൂറോസിസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റ് അല്ല. നിങ്ങൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ബില്ല് കിട്ടും, ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കുപ്പി കിട്ടും, അല്ലെങ്കിൽ KSRTC യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങാം. ഇത് അമ്പലമാണ് സാറേ, ഇവിടെ അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അധികം പ്രസംഗിക്കേണ്ട. ഈ കാശൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടെ, കാശ് ഞങ്ങൾ എടുക്കും, വേറെ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയാണോ? അതാണ് അവിടുത്തെ ഒരു രീതി. ആ അപ്പോൾ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കാശ് മേടിക്കുന്നു, പറ്റിക്കുന്നു, അതൊരു തട്ടിപ്പല്ലേ ശിവദാസ? അത് ഞങ്ങളൊരു തട്ടിപ്പ് നടത്തുന്നില്ല. നോക്കൂ, നിങ്ങളുടെ ഇഷ്ടത്തിനാണ് നിങ്ങളവിടെ വഴിപാട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു സൗഭാഗ്യവും അമ്പലം വാഗ്ദാനം ചെയ്യുന്നില്ല. നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാന്നോ അല്ലെങ്കിൽ നിങ്ങളെ കോടീശ്വരനാക്കാന്നോ ഞങ്ങളാരും പറയുന്നില്ല. അതിൻ്റെ പേരിൽ ഞങ്ങളുടെ മേലെ കുതിര കയറാൻ വരരുതെന്ന് ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുള്ളൂ. അത് ശരി. അവിടെ സമാധാന ദേവസ്വം ഓഫീസറും റിപ്പോർട്ടൊക്കെ കൊടുത്തല്ലോ. അവിടെ സമാധാനപരമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തെ സർക്കാരിലേക്ക് ഏറ്റെടുപ്പിച്ചതിൻ്റെ പിന്നിൽ നിങ്ങളൊക്കെ ഉണ്ട് എന്ന് നാട്ടുകാർ പരാതി പറയണ്ടല്ലോ. അതിനെപ്പറ്റി എന്തെങ്കിലും പറയണ്ടോ? അമ്പലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് നല്ലതല്ലേ?
നാട്ടുകാർക്കാണോ നിങ്ങൾക്കാണോ നന്മയോ? ശരി, നാട്ടുകാർക്ക് നല്ലതാകുമ്പോ എല്ലാവരും നാട്ടുകാരിൽ ഞങ്ങളും പെടുമല്ലോ. നാട്ടുകാർക്ക് പക്ഷെ അത് മനസ്സിലാവണില്ലല്ലോ. നിങ്ങളെല്ലാവരും കൂടി ഈ കാശ് തട്ടിച്ചെടുക്കാൻ വേണ്ടി ഈ ക്ഷേത്രത്തിലെ വരുമാനം സർക്കാരിലേക്ക് മുതൽ കൂട്ടാൻ വേണ്ടി പോലീസും ദേവസ്വം ഓഫീസറും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പാടെ ഒരു കൂട്ടം കൂടി ഒരു തട്ടിപ്പ് നടത്തി ഈ ക്ഷേത്രം ഏറ്റെടുക്കുകയായിരുന്നു എന്നൊരു പരാതി അവിടെ കേട്ടിട്ടുണ്ട്. അതൊക്കെ പ്രതിപക്ഷ ആരോപണം മാത്രമാണ് സർ. ഇതെന്താ നിയമസഭയോ? ആ, ഞങ്ങളുള്ള കാര്യം പറയും. എവിടെയായി? That's all you're on. എന്താ പേര്? എസ്ഐ രാമനാഥൻ. എസ്ഐ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? എസ്ഐ എന്ന് പറഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ എന്റെ ജോലി. അത് എനിക്ക് ഈ വേഷം കണ്ടാൽ അറിയാലോ. ജോലി ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, രാമനാഥന് എത്ര വയസ്സായി? 28 വയസ്സ്. എത്ര വർഷമായി സർവീസിൽ കയറിയിട്ട്? 4 വർഷം. 4 വർഷമായി. താങ്കൾ പരീക്ഷ എഴുതി തന്നെയല്ലേ പാസ്സായത്? That is absolutely an irrelevant question put forward to the witness. അത് ശരിയല്ല, അത് അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒന്നും അവരുടെ നേരെ ഇതാക്കാൻ പാടില്ല. മാനസികമായിട്ട് ആ കക്ഷി സാക്ഷിയെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വക്കീൽ ഇടുന്നത്. ഷുഡ് നോട്ട് ബി അലൗഡ്. എന്താ വക്കീലെ, ഇതൊക്കെ നമ്മ പത്രത്തിൽ വായിക്കുന്നല്ലേ, ഇതിലെന്താണ് ആക്ഷേപമുള്ളത്? ഞാൻ ചോദിച്ചത് വേറെ പല കാരണങ്ങളല്ലാണ്. അപ്പൊ ടെസ്റ്റ് എഴുതി തന്നെയാണോ പാസ്സായെന്ന് അറിയാനാണ്. പിൻവാതിലിൽ കൂടെയൊക്കെ തിരികെ കയറ്റുന്നു, മത്സര പരീക്ഷ ഇല്ലാതെയൊക്കെ നടക്കുന്നതായിട്ട് കേട്ടിട്ടുള്ളതുകൊണ്ടും ഈ കേസില് ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. ടെസ്റ്റ് എഴുതി തന്നെയല്ലേ പാസ്സായത്? അതെ. അതെ. എത്ര നാളായി ഈ സ്റ്റേഷൻ ചാർജ് ഏറ്റെടുത്തിട്ട്? 2 വർഷം കഴിഞ്ഞു. 2 വർഷം. ഇതിനു മുമ്പ് ഏത് സ്റ്റേഷനിലായിരുന്നു? അട്ടപ്പാടായിരുന്നു എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ്. അതിനുശേഷം ഇവിടേക്ക് ട്രാൻസ്ഫർ ലഭിച്ചു. അപ്പൊ ഉന്നതങ്ങളിലൊക്കെ നല്ല പിടിയുണ്ട്. അങ്ങനെയാണ് പെട്ടെന്ന് അട്ടപ്പാടിയിൽ നിന്ന് ഈ പറയുന്ന പർട്ടിക്കുലർ സ്റ്റേഷനിലേക്ക് തന്നെ ട്രാൻസ്ഫർ വാങ്ങിയത് അല്ലേ? അതെന്റെ പിടിപാട് കൊണ്ടല്ല, എന്റെ നല്ല സേവനത്തിൽ ലഭിച്ച ട്രാൻസ്ഫർ ആണ്. കറക്റ്റ്. ഈ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് നിങ്ങളെ കൊണ്ട് പോസ്റ്റ് ചെയ്യിച്ചതിനെ സംബന്ധിച്ച് പരാതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്റെ രാഷ്ട്രീയം ഏത് തന്നെ ആയാലും എന്റെ പ്രവർത്തനങ്ങളെ അതൊരു തരത്തിലും ബാധിക്കാറില്ല. നല്ല കാര്യം, നാട്ടിൽ തന്നെ ജോലി കിട്ടാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടിയല്ലോ. താങ്കൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടോ? എന്താ മിണ്ടാതിരുന്ന പറഞ്ഞ കോടതിയിൽ വക്കീലെ? That is absolutely an irrelevant question put forward to the witness. അത് ശരിയല്ല, അത് അങ്ങനെയല്ല. ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഒന്നും അവരുടെ നേരെ ഇതാക്കാൻ പാടില്ല. മാനസികമായിട്ട് ആ കക്ഷി സാക്ഷിയെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വക്കീൽ ഇടുന്നത്. ഷുഡ് നോട്ട് ബി അലൗഡ്. ഇതിലെന്താണ് ഇത്ര പകയ്ക്കാനുള്ളത് വക്കീലെ? ഇറ്റ് ഈസ് വെരി ഇറിലവൻസ്. ഞാൻ ചോദിച്ചു വരുമ്പോൾ അത് മനസ്സിലാവും. ഈ പർട്ടിക്കുലർ സ്ഥലത്തേക്ക്, സ്വന്തം നാട്ടിലേക്ക് പോസ്റ്റിംഗ് കിട്ടാൻ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടോയെന്ന് അറിയാനാണ്. രാഷ്ട്രീയമില്ല. കോടതിയിൽ നുണ പറയാൻ പാടില്ല എന്നുള്ള ദിവസത്തേക്ക് അറിയാം. അപ്പൊ ഞാൻ അതിലേക്ക് ചോദിക്കണില്ല. ഈ ജോലിക്ക് കയറുന്നതിനും തൊട്ട് മുമ്പ് കോളേജ് യൂണിയൻ, ഞാൻ കോളേജിന്റെ പേര് പറയുന്നില്ല, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു താങ്കൾ അല്ലേ? ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറയുന്ന ഭരണകക്ഷി പാർട്ടിയുടെ കോളേജ് യൂണിയൻ ചെയർമാൻ ആയിരുന്നില്ലേ? സത്യമാണ്. ഇത് പറയാൻ എന്താണ് ഇത്ര മടി ഇൻസ്പെക്ടറെ? അപ്പോ കോളേജ് യൂണിയൻ കാലത്ത് ഈ ഇടതുപക്ഷ സംഘടനയുടെ ചെയർമാനായിരുന്ന താങ്കൾ ക്ഷേത്രം ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുമ്പ് അവിടെ SI ആയി പ്രത്യക്ഷപ്പെടുന്നതിന് ഉള്ള ഒരു സംശയമാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ മനസ്സിലായോ? ശരി, നമുക്ക് കേസിലേക്ക് വരാം. ഈ പറയുന്ന ക്ഷേത്രത്തിൽ എന്താണ് സംഭവിച്ചതെന്നാണ് അങ്ങേക്ക് പറയാനുള്ളത്? കേസിന് ആസ്പദമായ സംഭവം നടക്കുന്ന ദിവസം ഏകദേശം ഉച്ചയോടുകൂടി ഒരു അനോണിമസ് ഫോൺ കോൾ സ്റ്റേഷനിൽ ലഭിച്ചു. ക്ഷേത്രത്തിൽ ശാഖ നടത്തുന്നത് തടയാൻ ഒരു കൂട്ടം യുവാക്കൾ സംഘടിച്ചെത്തുമെന്നും തുടർന്നും കലാപവും സംഘർഷവും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അയാൾ പറഞ്ഞു. വിളിച്ചതാരാണെന്നറിയോ? വിളിച്ചതാരാണെന്നറിയില്ല. ഒരു ലോക്കൽ ബൂത്തിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത്, അതും പോലീസ് സ്റ്റേഷനിലെ ലാൻഡ് ഫോൺ നമ്പറിലേക്ക്. അതുകൊണ്ട് വിളിച്ചതാരാണെന്ന് എനിക്കറിയില്ല. ആരോ വിളിച്ചത് കേട്ട് ഉടനെ പോന്നു അല്ലേ? ശരി, പിന്നെന്താ സംഭവിച്ചത്? സ്റ്റേഷനിൽ അന്ന് കോൺസ്റ്റബിൾസ് കുറവായിരുന്നു.
ക്യാമ്പിൽ നിന്നും കുറച്ചധികം കോൺസ്റ്റബിൾസിനെ വിളിച്ചു വരുത്തി ഏകദേശം 30 അംഗങ്ങളുമായി ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അപ്പോ താങ്കൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല, അനോണിമസ് ആയിട്ടൊരു കോള് വന്നു, ഉടനെ ക്യാമ്പിൽ നിന്ന് ആളെയും വിളിച്ച് 10-30 ആളെ കൂട്ടി അവിടെ ചെന്നു എന്നാ പറയണേ. ശരി, അത് അവിടെ നിൽക്കട്ടെ. ക്ഷേത്രത്തിൽ ചെന്നപ്പോ അവിടെ എന്തായിരുന്നു അവസ്ഥ? ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയപ്പോൾ ഒരു വശത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ പാട്ടുപാടുകയും മറുവശത്ത് മറ്റൊരു വിഭാഗം അവർക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് ബഹളം വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഞങ്ങൾ കണ്ടത്. ദാറ്റ് മേ ബി നോട്ടഡ് യുവർ ആണ്. ഒരു ഭാഗത്ത് ഒരു കൂട്ടര് ചെറുപ്പക്കാര് പാട്ടൊക്കെ പാടി നിൽക്കുന്നു, അങ്ങനെയല്ലേ കണ്ടേ? അതെ. മറ്റൊരു ഭാഗത്ത് ഒരു കൂട്ടര് ആൾക്കാര് സംഘർഷാവസ്ഥയായിട്ട് നിൽക്കുന്നു. അതെ. അപ്പോ താങ്കൾ എന്താണ് ചെയ്തത്? ഒരു സ്ഥലത്തെ ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ അവിടെ താങ്കൾ എന്താണ് ചെയ്തത്? നിലവിൽ സംഘർഷ സാധ്യത ഇല്ലെങ്കിലും ഒരു സംഘർഷ സാധ്യത ഉണ്ടാവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞങ്ങൾ ഇരു വിഭാഗക്കാരോടും അവിടുന്ന് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു. ആദ്യമൊന്നും അവിടുന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ലെങ്കിലും രാത്രിയുമായി എല്ലാ പോലീസുകാരും അവിടെ എത്തിയോടുകൂടി ഒരു സംഘർഷാവസ്ഥ നിലവിൽ വന്നു. ഇനിയും ശാഖ നടത്തുമെന്ന് ഒരു കൂട്ടരും, എന്നാൽ ശാഖ നടത്തിയാൽ ഏതു വേനയും ചെറുക്കുമെന്ന് മറു കൂട്ടരും വ്യക്തമാക്കിയതോടുകൂടി ഇതിനൊരു പരിഹാരം എന്നോണം തൊട്ടടുത്ത ദിവസം ഒരു സമാധാന യോഗം വിളിച്ചു കൂട്ടാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്ന് അവരെ പറഞ്ഞു ബോധ്യപ്പെടുക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ തൽക്കാലം പിരിഞ്ഞുപോയി. കൃത്യമായി എസ് എ പഠിച്ച പോലെ ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നല്ല കാര്യം. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ, സമാധാനപരമായി അവിടെ ശാഖാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലേ നിങ്ങൾ സംരക്ഷണം നൽകേണ്ടിയിരുന്നത്? ഒരു കീഴ്വഴക്കമല്ല ഞാൻ നോക്കിയത്, ഒരു സംഘർഷാവസ്ഥ ഇല്ലാതാക്കുന്ന ശ്രമമാണ് ഞാൻ നടത്തിയത്. നല്ല കാര്യം. അപ്പോ സംഘർഷാവസ്ഥ ഒഴിവാക്കലും നല്ല കാര്യം തന്നെയാണ്. സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ഒരു കൂട്ടർ അവിടെ സമാധാനമായിട്ട് ഇരിക്കല്ലേ, സംഘർഷാവസ്ഥ ഉണ്ടാകുമെന്ന് താങ്കൾക്ക് എങ്ങനെയാ തോന്നിയത്? അവരുടെ കയ്യില് ആരുടെങ്കിലും കയ്യില് ആയുധങ്ങൾ ഉണ്ടായിരുന്നോ? മാരകായുധങ്ങൾ അവിടെ ഒന്നും തന്നെ കണ്ടില്ല. കണ്ടില്ല. ശാഖ നടത്തുന്നവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ സമരക്കാരുടെ കയ്യിൽ കൊടി കെട്ടിയ ഇരുമ്പ് തണ്ടുകൾ ഉണ്ടായിരുന്നു. അത് ഒരു പക്ഷേ സംഘടനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു മുൻവിധിയാണ് അവിടെ സംഘർഷാധി ഉണ്ടാവാൻ പറയാൻ കാരണം. ദാറ്റ് മേ ബി സ്പെഷ്യലി നോട്ടഡ് യുവർ ഓൺ. നിശ്ചയിച്ച പ്രകാരം തൊട്ടടുത്ത ദിവസം ഒരു സമാധാന യോഗം വിളിച്ചുചേർത്തു. ഇരു വിഭാഗവും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. ഒടുവിൽ ക്ഷേത്ര ട്രസ്റ്റിയുടെ തീരുമാനത്തിന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സ്വകാര്യ ക്ഷേത്രമാണെന്നും ഇവിടെ എന്ത് നടത്തണമുള്ള അധികാരം തീരുമാനിക്കുക അതിന് അദ്ദേഹത്തിനാണെന്നും ഇവിടെ ശാഖ നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വിരോധമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടുകൂടി രംഗം കലുഷിതമായി. സമരക്കാട് വിഭാഗം കസേരകൾ തല്ലി പൊട്ടിച്ച് ബഹളം വെച്ച് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഈ പോകുന്ന വേളയിൽ ഇനി ശാഖ നടത്തിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. മൂന്ന് കാര്യങ്ങൾ ഇൻസ്പെക്ടർ എന്നുള്ള നിലയിൽ അങ്ങേക്ക് മനസ്സിലായല്ലോ. ക്ഷേത്രം ട്രസ്റ്റി അനുവാദം കൊടുത്തിട്ടാണ് ശാഖ നടത്തുന്നതെന്ന് മനസ്സിലായി. അവർ സമാധാനപരമായി നടത്തുകയായിരുന്നു എന്ന് മനസ്സിലായി. ഇനി നടത്തി കഴിഞ്ഞാൽ തല്ലിപ്പൊളിക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് മറുവിഭാഗമാണ് പറഞ്ഞതെന്നും മനസ്സിലായതിന് ശേഷവും താങ്കൾ ഈ ക്ഷേത്രം ഏറ്റെടുക്കണമെന്നും സംഘർഷാവസ്ഥയുണ്ടെന്നും റിപ്പോർട്ട് കൊടുക്കാൻ എന്താണ് കാരണം? അതിന് ഞാൻ ഒരു ക്ഷേത്രം ഏറ്റെടുത്തിട്ടില്ല. ക്ഷേത്രം ഏറ്റെടുക്കാൻ ആരോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. താങ്കളുടെ സംഘർഷാവസ്ഥയുണ്ട് എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണല്ലോ ക്ഷേത്രം ഏറ്റെടുത്തത്. ഇതെല്ലാം മുകളിൽ നിന്ന് തീരുമാനങ്ങൾ മാത്രം. അതുകൊണ്ടാണ് ഇൻസ്പെക്ടറെ ഞാൻ നേരത്തെ ചോദിച്ചത്, താങ്കളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ റിപ്പോർട്ടിലൂടെ വരികയും ഈ ക്ഷേത്രം അനധികൃതമായി ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ഉണ്ടായി. ആസ് എ പോലീസ് ഓഫീസർ എന്റെ ജോലി ചെയ്യുന്നു മാത്രം. ഐ ഹാവ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ദ വിറ്റ്നസസ്. ഓൺലി വൺ മോർ വിറ്റ്നസ് ഇസ് പെൻഡിങ്. ഐ ഹാവ് ദാറ്റ് ഇസ് ദി ദേവസ്വം മിനിസ്റ്റർ. ദേവസ്വം മിനിസ്റ്ററിനെ കൂടെ വിസ്തരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ദിസ് മേ നോട്ട് ബി യുവർ ഓണർ. അങ്ങനെ ഒരു വിറ്റ്നസ് ഇതുവരെ വിറ്റ്നസ് ലിസ്റ്റിൽ ഇല്ല. അല്ലല്ല, ദിസ് മേ നോട്ട് ബി അലൗഡ്. ഹൗ കാൻ ഇറ്റ് ബി പോസിബിൾ യുവർ ഓണർ? ഐ ഹാവ് ഫൈൽഡ് എ പെറ്റീഷൻ ഫോർ ആക്സെപ്റ്റിംഗ് ദാറ്റ് വിറ്റ്നസ് ഓൾസോ. പെറ്റീഷൻ വിറ്റ്നസ് ലിസ്റ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ദാറ്റ് ഫാഗ് എൻഡ് ഓഫ് ദ എവിഡൻസ് അറ്റ് ദ ലാസ്റ്റ് മൊമെന്റ്. ഹൗ കാൻ ഇറ്റ് ബി പോസിബിൾ? പറയട്ടെ വക്കീലേ, ദേവസ്വം മന്ത്രി വരുമോ ഇല്ലയോ എന്നുള്ളത് ഐ വാസ് നോട്ട് വെരി ഷുവർ ഓൺ ദാറ്റ്. So that is why I have produced the witness list today. This is so first time, because it's a very crucial witness, very crucial in this. This is first time. Oru saakshiyude saugiryathinu aalu varuvo ennu arinjittu saakshi pattiki kodukka. This may not be allowed. That is a
ദാറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ വിറ്റ്നസ്. അത് അലൗ ചെയ്തേ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു പ്രൂവ് അവർ കേസ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. മേ ബി അലൗഡ്. യു മേ ക്ലോസ് നൗ. മിനിസ്റ്റർ, ഈ ഒരു ചെറിയ ക്ഷേത്രം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അങ്ങ് സാക്ഷി പറയാൻ വന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ചോദിക്കുകയാണ്. ക്ഷേത്രം മന്ത്രിയാണല്ലോ, ഈ ക്ഷേത്രവും ദൈവമൊക്കെ ഒരു മിത്താണ് എന്ന് അങ്ങും അങ്ങയുടെ പാർട്ടിയൊക്കെ പറഞ്ഞു നടക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിക്ക് നല്ല കാഴ്ചപ്പാടാണ്. സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞോളൂ. ജനങ്ങൾക്കിടയിൽ അന്ധവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ഉറവിടമായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രത്തെ കാണുന്നത്. മാത്രമല്ല, ജാതീയപരമായി ക്ഷേത്രങ്ങൾ ജനങ്ങളെ വേർതിരിക്കുന്നു. ക്ഷേത്രങ്ങൾ ഇല്ലാതായാൽ പകുതി അന്ധവിശ്വാസം ഇല്ലാതാകുമെന്നാണ് ഞങ്ങളുടെ പൂർവ്വകാല നേതാക്കൾ പഠിപ്പിച്ചിട്ടുള്ളത്. വളരെ നല്ലത്. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നതിന് മിനിസ്റ്റർ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ക്ഷേത്രമുണ്ടായാൽ അത്രയും സ്ഥലത്ത്, ക്ഷേത്രം ഇല്ലാതായാൽ അത്രയും സ്ഥലത്ത് അന്ധവിശ്വാസം പോകുമെന്ന് പറഞ്ഞു. സ്ത്രീകൾ അമ്പലത്തിലേക്ക് വരുന്നത് ശരീരപ്രദർശനത്തിനാണ് എന്ന് അങ്ങ് പറഞ്ഞതായി കേട്ടു. പൂജാരികൾ അടിവസ്ത്രം ഇടാറില്ല എന്ന് അങ്ങയുടെ നേതാക്കന്മാർ പറഞ്ഞതായിട്ട് കേട്ടു. പൂജാരി തരുന്ന തീർത്ഥം കൈ കഴുകാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞതായിട്ടൊക്കെ കേട്ടു. അതിലൊന്നും ഞാൻ ചോദിക്കണില്ല. അപ്പോൾ ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചും ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചും എന്താണ് അങ്ങയുടെ കാഴ്ചപ്പാട്? ഞാൻ വളരെ കൃത്യമായി ചോദിച്ചു, അതിന് കൃത്യമായ ഒരു മറുപടി പറഞ്ഞാൽ മതി. ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഇടപെടുന്നു, ഞങ്ങൾ എന്തുകൊണ്ട് ഭരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളുടെ ദീർഘകാല ഭരണപരമായി നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതി വളരെ ശോചനീയമാണ്. ഞാൻ ചോദിച്ചത് വളരെ കൃത്യമാണ്. ക്ഷേത്രാചാരങ്ങളെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും എന്താണ് അങ്ങയുടെയും അങ്ങയുടെ പാർട്ടിയുടെയും അഭിപ്രായമെന്നാണ്? ക്ഷേത്രകാര്യങ്ങൾ ഇടപെടുന്നതും ഇത്രയേ ഉള്ളൂ. ക്ഷേത്ര ദൈവവിശ്വാസിയാണോ അങ്ങ്? ദൈവവിശ്വാസിയാണോ? ഞങ്ങൾ പാർട്ടിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ദൈവവിശ്വാസികളല്ല. അല്ല, പിന്നെ എന്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭരണം ഇങ്ങനെ അടിക്കടി ഏറ്റെടുക്കാനുള്ള ശ്രമം നടക്കുന്നു? എന്തുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ദീർഘകാലത്തെ ഭരണത്തിൻ്റെ ഫലമായി സാമ്പത്തികമായി വളരെ ശോചനീയ അവസ്ഥയിലാണ്. ഞാൻ നിർത്തി ചോദിച്ചോളാം. കാര്യം ഇപ്പോൾ മനസ്സിലായി. ഇപ്പോൾ ഭരണം കൊണ്ട് ഇപ്പോൾ KSRTC നഷ്ടത്തിലാണ് അല്ലേ? അല്ലേ? അതെ 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 അതെ. ഇലക്ട്രിസിറ്റി ബോർഡോ നഷ്ടത്തിലാണ്. ഈ വാട്ടർ അതോറിറ്റിയോ അതും നഷ്ടത്തിലാണ്. സിവിൽ സപ്ലൈസും നഷ്ടത്തിലാണ്. അവിടെ കാര്യമായിട്ടൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ഇപ്പോൾ ഈ കേന്ദ്ര ഫണ്ട് കൊണ്ടുള്ളൊരു ഓട്ടയടക്കലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാർഗം, നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സഹകരണ സംഘങ്ങളാണ്, അതൊരു വഴിക്ക് ആക്കിയിട്ടുണ്ട് ഇല്ലേ? ഓ ആക്കി. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ ക്ഷേത്ര സ്വത്തുക്കളാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്ര സ്വത്തുക്കളിൽ കണ്ണ് നട്ടാണ് അങ്ങയും അങ്ങയുടെ പാർട്ടിയും ഈ ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ? അതിൻ്റെ വരുമാനം കിട്ടിയാലേ ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാർക്കും അണികൾക്കും ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് ക്ഷേത്ര സ്വത്തുക്കൾ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പല്ല? ഞങ്ങൾക്ക് ആ സ്വത്തുക്കളിലെ ഞങ്ങൾക്ക് നോട്ടുള്ളൂ, അത് കിട്ടിയാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. വളരെ കൃത്യമാണ് ഉത്തരം. അപ്പൊ ഈ സംഘപ്രവർത്തനങ്ങളെ അവിടെ നിരോധിക്കാൻ എന്താണ് കാരണം? അത് ഈ ക്ഷേത്രം ഏറ്റെടുക്കാനുള്ള ഒരു വളഞ്ഞ വഴിയാണോ അതോ ഈ സംഘപ്രവർത്തനങ്ങളോടുള്ള ഭയപ്പാടാണോ? പ്രവർത്തനത്തിനോടുള്ള ഭയപ്പാടല്ല, അവരെ എങ്ങനെയെങ്കിലും നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റി നിർത്തണം. അവർക്കൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ,
അതിൽ അകറ്റി നിർത്താൻ വേണ്ടിയാണ് ഞങ്ങൾ അതിനകത്ത് കൈയിട്ട് മാന്തി. ഞങ്ങൾക്ക് തിന്ന് സൂക്ഷിക്കാലോ. ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതും കൂടി കിട്ടിയാൽ ഞങ്ങൾ നേതാക്കന്മാരെ അണികളൊക്കെ സംതൃപ്തിയാവും. അപ്പൊ എങ്ങനെയെങ്കിലും അവിടുത്തെ ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ ക്ഷേത്രം ഒരു സ്വകാര്യ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണെന്ന് അറിയാമോ? അറിയാം. അപ്പോ അത് നിയമപരമായി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും അറിയുമായിരുന്നോ? അതറിയില്ലായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ ഇവിടെ വന്ന് വാദിക്കുന്നത്. ക്ഷേത്രങ്ങളും അതിൻ്റെ വരുമാനവും ഞങ്ങളുടെ പാർട്ടിയിൽ നിക്ഷിപ്തമായിരിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അതിനുവേണ്ടി ഞങ്ങൾക്ക് ഭരണം തരണം സാർ. ഏത് കേന്ദ്ര ഭരണം നിങ്ങൾക്ക് കിട്ടണമെന്നാണോ പറയുന്നത്? കേന്ദ്ര ഭരണം കിട്ടിയാൽ ഞങ്ങൾ ആദ്യമായി നടക്കുന്നതൊക്കെ ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിൻ്റെ വസ്തുവകകളും അല്ലെങ്കിൽ അതിൻ്റെ വരുമാനങ്ങളും ഞങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറിയിൽ നിക്ഷിപ്തമായിരിക്കുമെന്നാണ് ഉള്ള ഭേദഗതി ആയിരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുവരിക. അത് നിങ്ങൾക്ക് കേന്ദ്രത്തിൽ ഭരണം കിട്ടുമ്പോഴല്ലേ, അപ്പൊ നോക്കാം നമുക്ക്. ഇപ്പൊ ഉള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം കുളം തോണ്ടി കഴിഞ്ഞ് ഇനി കേന്ദ്രത്തിലേക്കും കൂടിയാണ് നോക്കണേ. നമുക്ക് ഈ കേസിലേക്ക് വരാം. അപ്പോ അങ്ങ് തന്നെ പറഞ്ഞു, നിയമപരമായി ശരിയല്ലാതെയും അറിവില്ലാതെയുമാണ് ഈ ക്ഷേത്രം ഏറ്റെടുത്തിട്ടുള്ളതെന്ന് സമ്മതിച്ചല്ലോ? സമ്മതിച്ചു. അപ്പൊ ക്ഷേത്രം വിശ്വാസികൾക്ക് തിരിച്ചു നൽകുന്നതിന് ഒരു വിധിയാകുന്നതിന് താങ്കൾക്ക് വിരോധമുണ്ടോ? മനസ്സിലായോ? മനസ്സിലായി. ആ ക്ഷേത്രം വിശ്വാസികൾക്ക് തിരിച്ചു വിട്ടുകൊടുക്കുന്നതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ദാറ്റ് മേ ബി നോട്ട് എഡിയർ. വാദം ഉച്ചയ്ക്ക് ശേഷം തുടരും. മറ്റെല്ലാ എല്ലാ കേസുകളും ഉച്ചയ്ക്ക് ശേഷം വിളിക്കുന്നതായിരിക്കും. തർക്കപ്പെട്ട ക്ഷേത്രം ഗവൺമെൻറ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ നിയമപരമല്ലാതെ യാതൊരു നിയമങ്ങളും പാലിക്കാതെ ആർബിട്രറിയായി ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ദേവസ്വത്തിൻ്റെ കീഴിലാക്കുന്ന രീതിയിൽ ഒരു ഓഫീസറെയും വെച്ച് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളായി. 2017 ഇത് ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് ഈ നിമിഷം വരെ അത് എന്തുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നു, കൃത്യമായ റിപ്പോർട്ടുണ്ടായിട്ടില്ല. ഈ രീതിയിലാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനതിനെ ഒന്ന് ചുരുക്കി ഓരോ സ്റ്റേജായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, എന്ത് കാരണം കൊണ്ട് ഈ ക്ഷേത്രത്തെ ഏറ്റെടുത്തിരിക്കുന്നു? അതിന് വ്യക്തമായ ഉത്തരം സർക്കാർ ഭാഗത്തിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. സംഘർഷാവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നു. എന്തായിരുന്നു സംഘർഷാവസ്ഥ? സംഘർഷാവസ്ഥയുടെ ശരിയായ സത്യാവസ്ഥ എന്താണ് സർക്കാർ പറഞ്ഞിട്ടില്ല. ഒരു റിപ്പോർട്ടും ഈ ഹാജരാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടിലും ശരിയായ ഈ സംഘർഷാവസ്ഥയുടെ വിശദവിവരങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ആരുടെയാണ് ഈ ക്ഷേത്രമെന്ന് ഒരു സംഭവം ഏറ്റെടുക്കുമ്പോൾ മിനിമം അതിൽ കാണിക്കണ്ടേ? ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ എന്ന് പോലും പറയാതെ ഉള്ള ഒരു ഏറ്റെടുക്കൽ, ഇതാണ് ഇതിൻ്റെ ഈ കേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫോർച്ചുനേറ്റ്ലി ഫോർ അസ് എവിഡൻസ് ഇസ് കം ഔട്ട് ഇൻ പ്രോപ്പർ ഫോം. കറക്റ്റായിട്ട് എവിഡൻസ് വന്നു. കള്ളസാക്ഷികൾ ആരൊക്കെയാണ് കൃത്യമായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. പോലീസിൻ്റെ റിപ്പോർട്ട്, ദേവസ്വം ഓഫീസറുടെ റിപ്പോർട്ട്, ഇതെല്ലാം വളരെ കൃത്യമായി കള്ളത്തരമാണെന്ന് ഏത് നിലയ്ക്കും തിരിച്ചറിയാവുന്ന രീതിയിലുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, പോലീസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് സംഘർഷാവസ്ഥയുണ്ട് അതുകൊണ്ടാണ് റിപ്പോർട്ട്. അപ്പം മെയിൻ ഇത് ഏറ്റെടുക്കൽ തന്ത്രത്തിൻ്റെ, ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നു, ഏറ്റെടുക്കൽ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട്
നടന്ന ആദ്യത്തെ ആസൂത്രണം ഈ റിപ്പോർട്ടാണ്. എന്നാൽ ആ റിപ്പോർട്ടിനേക്കാൾ മുമ്പുള്ളൊരു ആസൂത്രണം നടന്നിട്ടുണ്ട്. കൃത്യമായ സമയത്ത് പാർട്ടിക്കാരനായ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന, ഞാൻ അത് വിട്ട് കിടക്കുന്നില്ല, എങ്ങനെയാണ് അദ്ദേഹം ആ പോസ്റ്റിലെത്തിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ ആ കാലത്തെ പത്രവാർത്തകളിലൂടെ ഉണ്ടായിരുന്നു. കൃത്യമായ പിൻവാതിൽ നിയമത്തിലൂടെ എത്തിപ്പെട്ട ഗവൺമെൻറ് വക്കീൽ സമ്മതിക്കില്ലായിരിക്കും. ഞാൻ അതിന് വേണ്ട രേഖകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥനെ തന്നെ ആ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യിക്കുന്നു. അദ്ദേഹം പോസ്റ്റ് ആ സ്ഥലത്ത് ചാർജ് എടുത്തതിന് ശേഷം കൃത്യമായ സംഘർഷാവസ്ഥ. 30 വർഷമായി ആ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശാഖാപ്രവർത്തനങ്ങൾ ഒരു സുപ്രഭാതത്തിൽ എതിർക്കപ്പെടുന്നു. ആരെതിർക്കുന്നു? കൃത്യമായി ഒരു വിഭാഗം ആളുകൾ മാരകായുധങ്ങളോടുകൂടി. എസ് ഐ എന്ത് ചെയ്ത സമയക്കില്ല മാരകായുധം കൊണ്ടിന്ന്. അവസാനം ക്രോസിൽ പറയേണ്ടി വന്നു, കൊടികളുമായി വന്ന ഒരു സംഘം എന്നേ റിപ്പോർട്ടിലുള്ളൂ. ഈ കൊടികൾ എല്ലാം ഇരുമ്പ് വടിയിലായിരുന്നു, അത് റിപ്പോർട്ടിലില്ല. ഫോട്ടോയിലുണ്ട്, മറ്റ് തെളിവുകളിലുണ്ട്. ആ തെളിവുകൾ ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായ മാരകായുധങ്ങളോടുകൂടി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി സമാധാനപരമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ശാഖാ പ്രവർത്തകരുടെ ഇടയിലേക്ക് കയറി വരുന്നു, ബഹളമുണ്ടാക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഉടനെ സാക്ഷി പറഞ്ഞ പോലെ ഏതോ ഒരു അനോണിമസ് കോൾ, ഏതോ ഒരു ബൂത്തിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ഉടനെ പോലീസ് വരുന്നു, പോയി അന്വേഷിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു അനോണിമസ് കോൾ കിട്ടിയ വശം ഉടനെ ക്യാമ്പിലേക്ക് പോലീസിനെ വിളിക്കുന്നു. 30 പോലീസുമായി പോലീസ് എത്താണ്. എന്താണ് അവിടെ നിന്നിരിക്കുക? ആരെങ്കിലും വെറുതെ വിളിച്ചു പറഞ്ഞാണോ? കള്ളുകൂടിയന്മാർ വിളിച്ചു പറഞ്ഞാണോ? ഒന്നുമില്ല. അപ്പോൾ അതാണ് കൃത്യമായ പ്ലാനിങ്. പോലീസ് വരുന്നു, 30 പോലീസുമായി വരുന്നു. എന്നിട്ട് എന്തുണ്ടാവുന്നു? സമാധാനപരമായി അവിടെ ഇരുന്ന പ്രവർത്തകർക്ക് നേരെ അല്ല, അവർക്ക് സംരക്ഷണം കൊടുക്കുകയല്ല ചെയ്തത്, മറ്റൊരു പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് സംഘർഷാവസ്ഥ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ഉടനെ ശാഖാപ്രവർത്തനം നിർത്തി. അതവിടെ ആയിക്കോട്ടെ. ഈ ശാഖാപ്രവർത്തനം നിർത്തുന്നിടത്ത് നിന്നില്ല കാര്യങ്ങൾ. എന്തിനാണ് ക്ഷേത്രം സർക്കാരിലേക്ക് എടുത്തത്? ഇത് രണ്ടും എവിടെയാണ് ബന്ധം? സംഘർഷാവസ്ഥയുള്ളതുകൊണ്ട് ശാഖാപ്രവർത്തനങ്ങൾ നിർത്തുകയല്ല ചെയ്തത്, ക്ഷേത്രം എടുത്തു. അവിടെയാണ് അടുത്ത നാടകം. അത്യാവശ്യം വരുമാനമുള്ള ക്ഷേത്രമാണ്. അതിനേക്കാൾ ഉപരി ദേവസ്വം ഓഫീസറാണോ മന്ത്രിയാണോ പറഞ്ഞതെന്നറിയില്ല, തിരുവനന്തപുരത്തെ ഒരു ക്ഷേത്രത്തിൽ ഉള്ള സ്വത്തിനെക്കുറിച്ച് അതുപോലെ തന്നെ വളരെ രഹസ്യമായി, വളരെ പ്രാചീന, വളരെ പഴക്കമുള്ള വിഗ്രഹവും അതിനേക്കാൾ ഉപരി അവിടെ പറഞ്ഞു കേൾക്കുന്നത് ആ ക്ഷേത്രത്തിൽ മറ്റ് രീതിയിൽ വളരെ പഴക്കമുള്ള സ്വത്തോ നിധിയോ ഉണ്ടെന്നാണ്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ പറയുന്ന ക്ഷേത്രത്തെ, അപ്പോൾ ഇതിൻ്റെ മറയിൽ ആ ക്ഷേത്രത്തെ ഏറ്റെടുക്കുന്നു, സംഘർഷാവസ്ഥയുണ്ടെന്ന് വരുത്തുന്നു, ക്ഷേത്രം ഏറ്റെടുക്കുന്നു. പിന്നെ ഉണ്ടായത് വളരെ വ്യക്തമാണ്. ഭാഗ്യവശാൽ, എനിക്ക് ഭാഗ്യവശാലും സർക്കാരിന് നിർഭാഗ്യവശാലും ആ ദേവസ്വം ഓഫീസർ വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ കാര്യങ്ങൾ നടന്നു പോകണം. മന്ത്രി അതിനേക്കാൾ ഉപരി, അത് നമ്മുടെ കഷ്ടകാലമാണ് ഈ യാതൊരു, അതായത് സാക്ഷി സർക്കാർ വക്കീൽ അവസാനം ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് മന്ത്രി തെളിവ് കൊടുത്തു. വളരെ പച്ചയായ കാര്യങ്ങൾ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം, ഞങ്ങൾക്ക് ഈ ക്ഷേത്രങ്ങൾ ഏറ്റെടുത്താലേ ഇനി അതേ മാർഗമുള്ളൂ, മറ്റെല്ലാ സ്ഥാപനങ്ങളും ഞങ്ങൾ ഭരിച്ച് 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 നഷ്ടമായിരിക്കുന്നു, ഇനി ഇതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ കൃത്യമായി. ഞാൻ വീണ്ടും കേസിൻ്റെ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. അതായത് കൃത്യമായ ഒരു ഗൂഢ ഉദ്ദേശത്തോടുകൂടി ഒരു പ്ലാനിങ് ഉണ്ടാക്കുകയും ആ പ്ലാനിങ്ങിൻ്റെ വെളിച്ചത്തിൽ ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശാഖാപ്രവർത്തനങ്ങളെ തടഞ്ഞ് അതിനെ അതിലൂടെ ക്ഷേത്രത്തെയും ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ഒരു കാര്യം കൂടി ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇതിലേതെങ്കിലും ഗവൺമെൻറ് വക്കീൽ പുട്ടിന് പേരിട്ട പോലെ പറഞ്ഞുകൊണ്ടിരുന്നു സംഘർഷാവസ്ഥ, സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ, മതസ്പർദ്ധ, ഇങ്ങനെ
പറഞ്ഞുകൊണ്ടിരുന്നു. ഇനിയും വാദം അത് തന്നെ ആയിരിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എവിടെയാണ് ഒരു മുസ്ലിം സമുദായം പള്ളിയുടെ ചുമതലപ്പെടുത്താൻ ആള് വന്നു, പള്ളിയിലെ അച്ഛൻ വന്നു, ഇവർക്ക് ആർക്കും ഇല്ലാത്ത പരാതി എങ്ങനെയാണ് സർക്കാരിന് വന്നിരിക്കുന്നത്? ഈ ക്ഷേത്രത്തിലെ ഒരു പാട്ടിനേക്കാൾ ഭജനയേക്കാൾ ഉച്ചത്തിൽ അഞ്ചു നേരമോ അതിൽ കൂടുതലോ നേരം നിസ്കരിക്കുക അല്ല ബാങ്ക് വിളിക്കുന്ന മുസ്ലിം പള്ളിക്ക് ഇല്ലാത്ത എന്ത് പരാതിയാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് വന്നിരിക്കുന്നത്? ഞാൻ ഒരു മതത്തെയും കുറ്റപ്പെടുത്തി പറയുകയല്ല, ഈ മതത്തെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു? മറ്റ് ഒരു സമുദായ ക്ഷേത്രത്തെ ആയാലും മുസ്ലിം പള്ളിയായാലും മറ്റൊരു നിലയും സർക്കാർ ഏറ്റെടുക്കുന്നില്ല. അതൊക്കെ മറ്റ് പ്രശ്നങ്ങളുണ്ട്, വോട്ട് ബാങ്ക് രാഷ്ട്രീയം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നെ സംബന്ധിച്ച് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രം പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അതിലൂടെ ഒരുപാട് ഇതിൻ്റെ കർട്ടന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് കൂടി ഒന്ന് സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ സാക്ഷിക്കും പരാതിക്കാര, ഈ പള്ളിക്കാർക്കോ മുസ്ലിം പള്ളിക്കോ ഇല്ലാത്ത പരാതി, ഏറ്റവും അടുത്തുള്ള ആ വീട്ടുകാരായ വീട്ടുകാർക്കോ സ്ത്രീകൾക്കോ അവർക്കൊക്കെ ഈ സഹപ്രവർത്തനം കൊണ്ടോ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളോ കൊണ്ട് ഉപകാരങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. അതൊരു ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചല്ല, പ്രളയമുണ്ടായ സമയത്തൊക്കെ ഉണ്ടായ സേവാഭാരതിയുടെയൊക്കെ പ്രവർത്തനങ്ങൾ പത്രങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ഇതൊന്നുമല്ല കാരണം, അതിനെയൊക്കെ പ്രത്യേക രീതിയിൽ വക്രീകരിച്ച് കാണിച്ച് അതിലൂടെ ഈ ക്ഷേത്രത്തെ ഏറ്റെടുക്കലായിരുന്നു. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ തിങ്ക് ഐ മേഡ് ഇറ്റ് ക്ലിയർ യുവർ ഓൺ. നൗ ദ ലാസ്റ്റ് പോയിൻറ്റ്, എവിടെയാണ് ഈ പ്യുവർ ലീഗൽ പോയിൻറ്റ്? ഈ ക്ഷേത്രം എങ്ങനെയാണ് സർക്കാരിനെ ഏറ്റെടുക്കാൻ കഴിയുക? ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റ്, അവരുടെ സ്വകാര്യ ട്രസ്റ്റ്, അവരുടെ കുടുംബക്ഷേത്രത്തിൽ അവരുടെ ആചാരങ്ങൾ പാലിച്ചു പോവുക, അത് ഒന്നാം സാക്ഷി തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അവരുടെ ക്ഷേത്ര ആചാരങ്ങളനുസരിച്ച് അവർ പൊതുജനങ്ങൾ ആദ്യം ഉണ്ടായിരുന്നില്ല, അതിലൊരു വർഗീയതയുമില്ല, അതിലൊരു ജാതീയതയുമില്ല. പിന്നീട് അവർ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്ത ക്ഷേത്രം, പക്ഷെ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ ഉടമസ്ഥാവകാശം, അതിൻ്റെ ഓണർഷിപ്പ്, ഓൾ ഡോക്യുമെൻറ്റ്സ് ഐ പ്രൊഡ്യൂസ്, എൻ്റയർ ഡോക്യുമെൻറ്റ്സ് പ്രൂവ്സ് ദാറ്റ് ദിസ് പ്രോപ്പർട്ടി ആൻഡ് ദ ടെമ്പിൾ ബിലോങ്സ് ടു ദാറ്റ് ട്രസ്റ്റ്, പ്ലെയിൻറ്റീഫ് ട്രസ്റ്റ്. അങ്ങനെയുള്ളൊരു സ്ഥാപനം ഒരു സുപ്രഭാതത്തിൽ എടുത്തുകൊണ്ട് പോകാൻ എങ്ങനെയാണ് പറ്റുക? ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഒരു വഴി എടുക്കണമെങ്കിൽ പോലും കച്ചിട്ട് വെച്ച് കൊടുക്കുകയോ സറണ്ടർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ പറ്റില്ല. ഒരു നോട്ടിഫിക്കേഷനില്ല, ഒന്നുമില്ല. ഇതൊരു സുപ്രഭാതത്തിൽ ഓക്കെ ഞങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നു, അതിലുള്ളതൊക്കെ മുഴുവൻ കൈയിട്ട് വാരി കൊണ്ടുപോകുന്നു, ഒരു നിലയാക്കുന്നു. അപ്പോൾ ലീഗലി പറയുമ്പോൾ ഇത് എൻ്റയർ ഡോക്യുമെൻ്റ് ഈസ് പ്രൊഡ്യൂസ്, ഓൾ ദി വിറ്റ്നസ് പ്രൂവ്സ് ദാറ്റ് ദിസ് പ്രോപ്പർട്ടി ബിലോങ്സ് ടു ദിസ് ട്രസ്റ്റ്, പ്ലെയിൻറ്റീഫ് ട്രസ്റ്റ്, and there is no scope for nuisance, there is no nuisance, there is no evidence. ingane irike ee sthapanam ee trust etteduthathu ee oru niyamathinte supportum illade ee kshetram etteduthathu yadoru nilakkum neethirikkavunnathalla, adil oru sangharshavastha undayittilla, sangharshavastha undakittulladana. ഇനി ആ സംഘർഷാവസ്ഥയും ഈ സ്ഥലം ഏറ്റെടുക്കലുമായി യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഈ എൻ്റെ കക്ഷി ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രവും സ്ഥലവും ഇല്ലീഗലായി ഏറ്റെടുത്തിരിക്കുന്നത് ഇല്ലീഗലാണ് എന്ന് ഡിക്ലെയർ ചെയ്യുകയോ ഇല്ലീഗലാണെന്ന് കണ്ട് ഞങ്ങൾക്ക് തിരിച്ചു തരികയോ വേണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിച്ചു കൊടുക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓൺ. I am appearing for the defendant in this matter. I have countering almost all the arguments which have been already placed by the plaintiff counsel with respect to each and every single point that has been averred before this honorable court. Aadiyam enna njan place cheyavunna contention nu parnale ivda private trust aanu, private trust aanu ennu ende learned friend parnjondirikkunnathu. There is not even a single paper that has been produced before this honorable court to prove that this is a private trust. But absolutely yes, there is a witness. Oru witness vannu parnju idu ende private property aanu, ende veedinte chuttu ulla property ide agathu nulla oru property ki agathu njan oru krishna shilayo allengil oru vigraho kandu, aa vigraham kandadine njan avade oru temple undaki, aa temple like aalukal
തൊഴാൻ വന്നു തുടങ്ങി. അതിനകത്ത് എന്ത് സംഭവിക്കുന്നു, ബാക്കിയുള്ള ആസ്പെക്ട്സ് ഒന്നുമില്ല. ഞാൻ ആർക്കും തുറന്നു കൊടുത്തു എന്ന് പറയുന്നില്ല, പബ്ലിക് ആയിട്ടുള്ള ആളുകൾക്ക് തുറന്നു കൊടുത്തു എന്ന് പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ഒരു ട്രസ്റ്റ് ഉണ്ടോ, ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടോ, അതെങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് പോകുന്നത്, അതിനെപ്പറ്റിയൊക്കെ വെരി സൈലന്റ്. ഈവൻ ദ വിറ്റ്നസ്, നോ ഡോക്യുമെന്റ്സ് ബീങ് പ്രൊഡ്യൂസ്ഡ്, നത്തിങ് ഇസ് ദേർ. അല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്, ബിക്കോസ് ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഐ ഡിഡ്ന്റ് ഇന്റർഫിയർ ബിഫോർ വെൻ യു ആർ ആർഗ്യൂയിങ് ദ മാറ്റർ. ലെറ്റ് മീ കംപ്ലീറ്റ്. യു വിൽ ബി ഗിവൺ ടൈം ഫോർ കൗണ്ടറിങ് ദ തിങ്സ് നോ. So that is the basic point which I have to put before the court. And the next one is that idinagathe oru ambalam undennu aa ambalathinagathe aalukal varugeyum aa aalukal avadu ninnu shaakha pravartanangal start cheedu ennallathu it's an admitted fact aanu. Adayathu shaakha pravartanangal thodangi ennallathu admitted fact aanu. Ellavarum ororutharum ee vannu vistharicha each and every single witness they have concurred and conferred. And they have admitted that they have been conducting shakha pravartanam. Ee shakha pravartanangale vakile njan onnu samsarichote, vakile samsarikkumbo njan onnum interfere cheyittilla. So in this particular thing itrayum kalangalayittu avada pravartanam nadannondirikkuno, pakshe idine shesham oru fine morningil when there has been an instance of or a provocation or an instance where endha paraya nammalde samadhanaparamaya pravartanangale ellam tagidam marichukonde avade or issue start cheyidappa maatramana government interfere ide adinu munbonnum government interfere idu nu avarku oru case illa 30 varshamayitte yadoru vidathilla prashnangalu government undakittilla nobody was interfering with that they were happily continuing with all their activities nobody was interfering pakshe avade samadhanaparamaya samadhanathine oru bhangam varuna oru situationil maatramana government adinathekku munbottu irangunnathu and the report of the inspector and the averment made by the inspector in the witness box clearly mentions that there was an instance where the peace was affected samadhanaparamayittulla oru situation affect cheyidu ennallathu witness correct aayittu parnittund angane oru situations il mathramana government avade interfere cheyyune aa report inde basis il mathramana aa report inde basis il samadhanaparamayittulla nadannirunna oru pravartaname alla avade ആ ആക്ടിവിറ്റീസ് ഓരോ തരത്തിലും കാര്യം ശരിയാണ്. അതർ വിറ്റ്നസ്സസ് സേ ദാറ്റ് അവിടെ ശാഖാ പ്രവർത്തനം നടത്തിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, അവർ അല്ലെങ്കിൽ പാട്ട് വെച്ചതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പല സാമുദായിക നേതാക്കന്മാരും ഇവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അവിടെ വന്ന് ആളുകൾ വന്ന് പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ആ പീസിനെ എഫക്റ്റ് ചെയ്തപ്പോഴാണ് ഗവൺമെൻറ്റിന് ഇടപെടേണ്ടതെന്ന്. ആൻഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വെതർ ഇറ്റ് ഇസ് എ പ്രൈവറ്റ് ട്രസ്റ്റ് or otherwise the government has every right to interfere and karanam public inde samadhana paramayittulla andarikshathe nilanirthuka ennullathu it's a bounden and ardent duty of the government state government inde or duty anathu they cannot say that ivide vannu pettanu vannu interfere idu that cannot be done adu parayan pattilla karanam avade athrayum samadhanathine athrayum kottam vanna or situationil maatramana government avadeyke interfere idathu. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ഡോക്യുമെൻസ് ഇല്ലാതെ കണ്ടും അല്ലെങ്കിൽ ട്രസ്റ്റ് ആണെന്നുള്ള പ്രൂഫ് ഇല്ലാതെ കണ്ടും എന്തോ ഒരു സ്ഥാപനം പോലെ ഒരു 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 പബ്ലിക് അതോറിറ്റി റൺ ചെയ്ത ഒരു സ്ഥലത്ത് അവിടെ നിന്ന് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഗവൺമെൻറ് അക്വയർ ചെയ്തു, അത്രമാത്രമേ ഉള്ളൂ. ആ ഗവൺമെൻറ് അക്വയർ ചെയ്തതിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു, അക്വയർ ചെയ്യല്ല, ഗവൺമെൻറ് മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു ശാഖാ പ്രവർത്തനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അലോസരവാദികളെ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫോഴ്സ് യൂസ് ചെയ്തു എന്നുള്ളതും ആക്സെപ്റ്റഡ് ആണ്. ഗവൺമെൻറ് ഫോഴ്സ് യൂസ് ചെയ്തു, ഗവൺമെൻറ് ഫോഴ്സ് യൂസ് ചെയ്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ സമാധാനപരമായിട്ട് നിവർത്താൻ നോക്കിയതിന് ശേഷമാണ്, ശ്രമം നടത്തിയതിന് ശേഷമാണ് ഗവൺമെൻറ് അതിനെ എടുക്കുന്നത്. അപ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഇല്ലീഗാലിറ്റി or arbitrariness as alleged by my learned counsel opposite counsel in that particular act of the government. So ee oru aspect la I have lot of decisions in my decisions for the positions where the government can take management of the even a private
ട്രസ്റ്റ് ഓർ എ പ്രൈവറ്റ് ടെമ്പിൾ എന്നുള്ളതിനുള്ള ഇഷ്ടംപോലെ വേരിയസ് ദർ ആർ എൻ നമ്പർ ഓഫ് ഡിസിഷൻസ് ദാറ്റ് ഹാസ് ബിൻ പുട്ട് ഫോർവേഡ്. ഐ വിൽ സബ്മിറ്റ് ഓൾ ദി ഡിസിഷൻസ് ഇൻ ഡ്യൂ കോഴ്സ് എലോങ് വിത്ത് മൈ ആർഗ്യുമെന്റ് നോട്ട്സ് ദാറ്റ് മേ ബി ആക്സെപ്റ്റഡ് ആൻഡ് ദ സ്യൂട്ട് ഈസ് ഡിവോയ്ഡ് ഓഫ് എനി മെറിറ്റ് ദിസ് ഷുഡ് ബി ഡിസ്മിസ്ഡ് ഇൻ ലിമിറ്റ്. ആയതിനാൽ മേൽ സൂചിപ്പിച്ച കാരണങ്ങളാൽ തലപ്പിള്ളി വനന്തുർഗ ക്ഷേത്രം അടച്ചുപൂട്ടിയതും ക്ഷേത്രവും പരിസരവും സർക്കാർ ഏറ്റെടുത്തതും ക്രമപ്രകാരവും നിയമപ്രകാരവുമല്ല എന്ന് ബോധ്യപ്പെട്ടതിനാൽ ആയത് ഇതിനാൽ റദ്ദ് ചെയ്തു കൊള്ളുന്നു. ക്ഷേത്രവും ക്ഷേത്രഭൂമിയും ട്രസ്റ്റിന് വിട്ടുകൊടുത്തുകൊണ്ടും സ്വകാര്യ ട്രസ്റ്റിന് കീഴിലുള്ള ക്ഷേത്രത്തിനും പരിസരത്തും പൊതുജനങ്ങൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ ശാഖാ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും യാതൊരു തടസ്സവുമില്ലെന്ന് ഇതിനാൽ ഉത്തരവായിക്കൊള്ളുന്നു. സാർ ഒരു നിമിഷം, ഇന്നത്തെ വിജയം സനാതനധർമ്മത്തെ സ്നേഹിക്കുന്നവരുടെ ധാർമ്മിക വിജയമല്ലേ? തീർച്ചയായിട്ടും സനാതനധർമ്മത്തെ സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ സനാതനധർമ്മത്തെ നെഞ്ചിൽ സൂക്ഷിക്കുന്നവരുടെ ഒരു യഥാർത്ഥ വിജയമാണ് ഇന്നത്തെ. അങ്ങേ സനാതനധർമ്മത്തിന്റെ ഒരു രക്ഷകൻ എന്ന് ഞങ്ങൾ വിളിച്ചാൽ എന്താണ് പറയാനുള്ളത്? ഒരിക്കലുമല്ല, സനാതനധർമ്മത്തെ സംരക്ഷിക്കുന്നത് ഞാനോ കോടതികളോ അല്ല, അത് നിങ്ങളാണ്. സനാതനധർമ്മത്തെ സ്നേഹിക്കുന്ന നെഞ്ചിൽ സൂക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് സനാതനധർമ്മത്തെ സംരക്ഷിക്കേണ്ടത്. തത്വമസി തത്വമസി, അത് നിങ്ങളാണ്. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ. ത്വയാ ഹിന്ദു ഭൂമേ സുഖം വർത്തിതോഹം. ത്വയാ ഹിന്ദു ഭൂമേ സുഖം വർത്തിതോഹം. മഹാമംഗലേ പുണ്യഭൂമേ ത്വദർഥേ. മഹാമംഗലേ പുണ്യഭൂമേ ത്വദർഥേ. പദത്വേഷകായോ നമസ്തേ നമസ്തേ. പദത്വേഷകായോ നമസ്തേ നമസ്തേ. പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂതാ. പ്രഭോ ശക്തിമൻ ഹിന്ദുരാഷ്ട്രാംഗഭൂതാ. ഇമേ സാദരൻ ത്വാ നമാമോ വയം. ഇമേ സാദരൻ ത്വാ നമാമോ വയം. ദ്വിതീയായ കാര്യായ ബദ്ധാ കടീയം. ദ്വിതീയായ കാര്യായ ബദ്ധാ കടീയം. ശുഭാമാശിഷൻ ദേഹി തത്പൂർത്തയേ. ശുഭാമാശിഷൻ ദേഹി തത്പൂർത്തയേ. അജയ്യാഞ്ച വിശ്വസ്യ ദേഹി സശക്തിം. അജയ്യാഞ്ച വിശ്വസ്യ ദേഹി ശക്തിം. സുശീലം ജഗദ്ധ്യേന നമ്രം ഭവേത്. ശീലം ജഗദ്ധ്യേന നമ്രം ഭവേത്. ശ്രുതം ജൈവ യത് കണ്ടകാകീർണ മാർഗം. ശ്രുതം ജൈവ യത് കണ്ടകാകീർണ മാർഗം. സ്വയം സ്വീകൃതം ന സുഖം കാരയേത്. സ്വയം സ്വീകൃതം ന സുഖം കാരയേത്. സമുത്കർഷ നിശ്രേയസസ്യൈകമുഗ്രം. സമുത്കർഷ നിശ്രേയസസ്യൈകമുഗ്രം. പരം സാധനൻ നാമ വീരവ്രതം. പരം സാധനം നാമ വീരവ്രതം. തതന്ത സ്ഫുരത്വക്ഷയാ ധേയനിഷ്ഠാ. തതന്ത സ്ഫുരത്വക്ഷയാ ധേയനിഷ്ഠാ. തതന്ത പ്രജാകർത്തു തീവ്രാനിശം. തതന്ത പ്രജാകർത്തു തീവ്രാനിശം. വിജേത്രീ ജന സംഹതാ കാര്യശക്തേർ. വിജേത്രീ ജന സംഹതാ കാര്യശക്തേർ. വിധായാസ്യ ധർമ്മസ്യ സംരക്ഷണം. വിധായാസ്യ ധർമ്മസ്യ സംരക്ഷണം. പരം വൈഭവന്നേതുമേതത് സ്വരാഷ്ട്രം. പരം വൈഭവന്നേതുമേതത് സ്വരാഷ്ട്രം. സമർഥാ ഭവത്വാശിഷാ തേ വൃഷം. സമർഥാ ഭവത്വാശിഷാ തേ വൃഷം. ഭാരത് മാതാ കി ജയ്. ഭാരത് മാതാ കി ജയ്.